നമസ്കാരം കൂടിക്കാഴ്ചയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ആമുഖങ്ങളൊന്നുമില്ലാതെ പരിചയപ്പെടുത്താൻ കഴിയുന്ന ഒരു അതിഥിയാണ് ഇന്ന് കൂടിക്കാഴ്ചയ്ക്കായി നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ ബാബാ സുരേഷ് ബാബാ സുരേഷിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ആയിരം കാര്യങ്ങളുണ്ട് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ യേശുദാസിനെ കുറിച്ച് പറയുന്നത് പോലെ അല്ലെങ്കിൽ മോഹൻലാലിനെ കുറിച്ച് പറയുന്നത് പോലെ നമ്മൾ നമ്മളെവിടെയെങ്കിലുമൊക്കെ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ ബന്ധുക്കളുടെ ഇടയിലോ ഒക്കെ എവിടെയെങ്കിലും നമ്മൾ സ്പർശിച്ചു പോകുന്ന ഒരു പേരായി മാറിയിരിക്കുകയാണ് ബാബാ സുരേഷ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെങ്കിലും ഒക്കെ അത് മനസ്സിലാകും ബാബ നടിക്കുമ്പോൾ തന്നെ ആദ്യം വരുന്ന ഒരു ചിത്രം ഇദ്ദേഹത്തിൻ്റെയാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം തത്തമയ്യുടെ ഈ ഫ്ലോറിലെത്തി ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില തിക്ത അനുഭവങ്ങളാണ് ജീവിതത്തിലെ ഒരുപക്ഷെ നമ്മൾ കാണുന്ന വാവാ സുരേഷ് ഒരു ഹീറോ പരിവേഷമുള്ള വാവാ സുരേഷ് ഇപ്പോൾ കുട്ടികളുടെ മുതൽ മുതിർന്നവർക്ക് വരെ സുരേഷ് എന്ന് പറഞ്ഞാൽ ഒരു ഹീറോ പരിവേഷമാണ് കാര്യം അസാധ്യമായ ചില കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ നമ്മുടെ സമൂഹത്തിൽ മറ്റു പാമ്പു പിടുത്തക്കാരുണ്ടെങ്കിലും സുരേഷ് ചെയ്യുന്നത് മഹത്തായ ഒരു നമ്മുടെ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഒരു കാര്യമാണ് കാര്യം നാഗാരാധന വലിയൊരു സംസ്കാരമായി കാത്തു സൂക്ഷിച്ച നമ്മുടെ കേരളത്തിൽ ആ അതിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് നാഗങ്ങളെ കൊല്ലാതെ ഒരു പക്ഷെ സുരേഷിന്റെ വരവ് മുമ്പ് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് വീടുകളിൽ ഒരു പാമ്പിനെ കണ്ടാൽ അതിനെ അടിച്ചു കൊന്ന് കളയുക എന്നുള്ളതായിരുന്നു പക്ഷേ സുരേഷ് വന്നത് മുതലാണ് ഈ ഒരു പരിസ്ഥിതിയുടെ ബാലൻസിങ് നമ്മൾ കീപ്പ് ചെയ്ത് തുടങ്ങിയത് സുരേഷ് ഒരു വീട്ടിൽ നിന്ന് പാമ്പിനെ പിടിക്കുന്നു ആ പാമ്പിനെ കൃത്യമായി അതിൻ്റെ ആവാസ മേഖലയിലേക്ക് വനമേഖലയിലേക്ക് കൊണ്ടെത്തിക്കുന്നു ഇതാണ് നമ്മൾ സുരേഷിനെ കുറിച്ച് പൊതുവേ കണ്ടുവരുന്നത് സുരേഷിനെ കുറിച്ച് മറ്റു മാധ്യമങ്ങളിൽ വരുന്ന ഇന്റർവ്യൂ എല്ലാം ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ വച്ചിട്ട് സുരേഷിന്റെ പാമ്പ് പ്രദർശനവും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് സുരേഷ് മനസ്സ് തുറക്കുന്നത് മറ്റു ചില കാര്യങ്ങളുമായിട്ടാണ് മുഖപര ഒന്നുമില്ലാതെ തന്നെ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം സുരേഷ് ഇപ്പോൾ ഈ അടുത്ത സമയത്തായി പ്രത്യേകിച്ചും കൃത്യമായി പറയുകയാണെങ്കിൽ ഈ വധക്കേസുമായി ബന്ധപ്പെട്ട് സുരേഷിനെ കേരളത്തിൽ ഒരു വിഭാഗം ഇപ്പോൾ മാറ്റി നിർത്തുന്നു വലിയ അവഹേളനയ്ക്കും അല്ലെങ്കിൽ അവമതിക്കും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനമാണ് മൊത്തത്തിൽ കണ്ടുവരുന്നത് ഇവൻ നിങ്ങളുടെ ടി വി ഷോയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ യൂട്യൂബ് ചാനലിനു പോലും വലിയ വിലക്കുകൾ പല ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്താണ് സുരേഷ് ഇതിന്റെ കാര്യം പറയുന്നത് എനിക്ക് തോന്നുന്നത് എന്താ പറയുക ഇപ്പോൾ യൂട്യൂബിലും നമ്മുടെ വീഡിയോക്കൊക്കെ പ്രശ്നമുള്ളൂ കാരണം ഇവിടുന്ന് ഇന്ത്യക്ക് വെളിയിലുള്ള ഇംഗ്ലീഷുകാരുടെ പാമ്പനെ കൊല്ലുന്ന തലവെട്ടിയെടുത്ത് വലിച്ചിരിഞ്ഞ വീഡിയോ വരെ നമ്മൾ കേരളത്തിനകത്ത് പ്രദർശിപ്പിക്കാം ചാനലിൽ ഒരു പ്രശ്നം വരുന്നില്ല പക്ഷേ എനിക്കോ ഉത്തര കൊലക്കേസിന് ശേഷം ഉത്തരക്കൊലക്കേസിന് ഞാനൊരു മെയിൻ കണ്ണി കണ്ണി ആവുകയായിരുന്നു കാരണം ഈ സാധനം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത് ഞാനാണ് പക്ഷേ ഇപ്പോൾ അതിന് പലരും വളരും ആകാശപ്പെടുന്നുണ്ട് ഇപ്പോൾ ഈ ഇടയ്ക്ക് മാസ്റ്റർ ഇന്ത്യ പോലീസ് ഓഫീസർ വരെ ആദരിച്ചു കൊള്ളാൻ നല്ലതാണ്

ആദരവിന്റെ കാര്യത്തിലായാലും മറ്റതിലെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഒറ്റപ്പെടുത്തലിലേക്ക് പോയി അപ്പോൾ ഉത്തരാകൊലക്കേസോട് അനുബന്ധിച്ച് തന്നെ എനിക്ക് തോന്നുന്നത് ഇതുപോലെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു കേസ് മറ്റേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഇത് നമ്മുടെ കേരളത്തിലെ മലയാള മലയാളം മലയാള നാട്ടിൽ ഇത് ആദ്യത്തെ അനുഭവമാണ് അപ്പോൾ ഇവിടെ ഒരു അന്വേഷണം ഇതിനു മുന്നേ നടന്നിട്ടില്ല അപ്പോൾ ഇത് അന്വേഷിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ല പിന്നെ എക്സ്പീരിയൻസ് നമ്മളിവിടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലെ പാമ്പിനെ കുറിച്ച് എഴുതിയ ബുക്കുകളൊന്നും പാമ്പ് കടിയേറ്റവും പാമ്പ് പിടുത്തക്കാരെ എഴുതിയ ബുക്കുകളല്ല ഇത് ഒരാൾ ഒരു ആൾ മറ്റേ പാമ്പ് പിടുത്തക്കാരെ ബേസ് ചെയ്ത് എഴുന്നൊരു ബുക്കാണ് അപ്പോൾ അതിനൊക്കെ നല്ലത് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ എഴുതുന്ന ബുക്കുകൾക്ക് പ്രാധാന്യമുണ്ട് അപ്പോൾ ഞാൻ ഈ കേസോട്ട് ബന്ധപ്പെട്ട് കോടതി സമയം കോടതിയിൽ പോയി ഞാൻ മൊഴി കൊടുത്തു രണ്ട് പ്രാവശ്യം മൊഴി കൊടുത്ത ശേഷം എൻ്റെ പതിനാല് മണിക്കൂറോളം പോയി കിട്ടി രണ്ട് ദിവസമാണ് പോകേണ്ടി വന്നത് അപ്പോൾ 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 തന്നെ ആ കേസ് കേൾക്കുന്ന ജഡ്ജ് മജിസ്ട്രേറ്റ് അത് കേസ് കേട്ടതിനു ശേഷം അദ്ദേഹം പറഞ്ഞായിരുന്നു ഇതിന് ശാസ്ത്രീയ തെളിവിൻ്റെ ആവശ്യമില്ല ഇദ്ദേഹത്തിൽ പോലുള്ള ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഇത്രയും കടികൾ വാങ്ങിയിട്ട് അനുഭവപ്പെട്ട ഒരാൾ പറയും പറഞ്ഞാൽ അതിനപ്പുറം വേറൊന്നും വേണ്ട എന്ന് എല്ലാവരും കേൾക്കാൻ അദ്ദേഹം പറഞ്ഞു ശരിക്കും ആ കേസ് കൊലപാതകമാണെന്ന് സുരേഷിന് തോന്നാനുണ്ടായേറ്റവും ആദ്യം എനിക്ക് സംശയം ഒരു രണ്ടാമത്തെ നിലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പറക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ടാമത്തെ നിലയിൽ വെച്ചാണെങ്കിൽ ഒരു കുട്ടിയെ കടിക്കുക വസ്ത്രം ധരിച്ചിരുന്ന കുട്ടിയുടെ വസ്ത്രത്തിനകത്തോടെ കരുത്തുറമുട്ടിൻ്റെ മുന്നിലോട്ട് കടിക്കുക ഇതൊക്കെ ഒരിക്കലും ചരിത്രത്തിൽ നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് പിന്നെ അതുപോലെ രണ്ടാമത്തെ പോലും രണ്ടാമത്തെ ചെന്ന് കടിക്കുന്നതിന് ഒരിക്കലും അതിനൊരു സാഹചര്യമില്ല പിന്നെ ഞാൻ അവിടെ ആ ഒരു ബേസ് അവിടുത്തെ നാട്ടുകാരിൽ നിന്ന് കുറേ കാര്യങ്ങൾ ശേഖരിച്ചു അടുത്ത കാലത്ത് അങ്ങനെ അവിടെ അണലിയെ കണ്ടിട്ടുണ്ടോ അണലിയുടെ സാഹചര്യ സാധ്യത ഉണ്ടായിട്ടുണ്ട് വേറെ ബൈറ്റ് ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചപ്പോൾ അതിനകത്ത് ഒരു മുപ്പത് വർഷത്തിന് ഇപ്പുറത്തോട്ട് ഒരു ആളിനും കോബ്ര അണലി ബൈറ്റ് കണ്ടിട്ട് കിട്ടിയിട്ടില്ല അണലിയെ കണ്ടതായിട്ടോട് ഓർക്കുന്നുമില്ല പ്രായം ചെന്ന ആൾക്കാർ അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ രണ്ടാമത്തെ രണ്ടാമത്തരേക്കറി എന്ന് പറയുമ്പോൾ ഇതിന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുപ്പത് മുപ്പത്തി മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ ഇടയിൽ ഒരു ഒരു പ്രാവശ്യം പോലും രണ്ടാമത്തെ തന്നെ ഒരു അണലിയെ കിട്ടിയിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അതിന് സാഹചര്യം ഇല്ല എന്നും അത് കൊലപാതക സ്ഥലമാണെന്നും അന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ആൾക്കാർ വേണ്ടുന്ന വേണ്ടുന്നത്രയും ചർച്ച ചെയ്തില്ല അതാണ് അത് അങ്ങനെ പോയി അത് കഴിഞ്ഞ് തിരിച്ച് ഇരിക്കുമ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റ് ഇരിക്കുമ്പോൾ തന്നെ ആ കുട്ടിയുടെ വീട്ടിൽ വെച്ച് അഞ്ചിൽ വെച്ച് വീണ്ടും കടിയേറ്റ് മരണപ്പെട്ടു കടിയേറ്റു കെട്ടിക്കലാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് ആ വാർത്ത വായിച്ചു കൊണ്ടുതന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു കൊലപാതക കൊലപാതകമാണ് ഇതൊരു പാമ്പ് കടിയല്ല ആ വീട്ടിലുള്ള ആരെങ്കിലും ഈ കുട്ടിയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ വീടോട്ടൊക്കെ പിന്നെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരെയൊക്കെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ വിളിച്ച് ഞാൻ അന്വേഷിച്ചു വീട്ടിൻ്റെ പരിസരം ഞാൻ അന്വേഷിക്കുന്ന നോക്കാൻ പറഞ്ഞു ഈ പരിസരത്തൊന്നും കാടില്ല എന്ന് പറഞ്ഞ് വീട്ടിൻ്റെ എണ്ണത്തെ നിലയിൽ നിന്നാണ് ആദ്യം പറഞ്ഞത് പക്ഷെ അല്ല താഴത്തെ നിലയിൽ തന്നെയാണ് പക്ഷേ എ സി റൂമാണ് പുള്ളി പറഞ്ഞതിലുണ്ടാകുന്ന ഒരു വൈരുദ്ധ്യം അതൊരു എ സി റൂമായിരുന്നു എ സി റൂമിൽ ചൂട് താങ്ങാൻ പറ്റാത്ത എൻ്റെ പുള്ളി രാത്രി ജനൽ തുറന്നിട്ടിരുന്നു എന്ന് പറഞ്ഞു ആ ജനൽ തുറന്നിട്ട് മാസങ്ങളായി മാസങ്ങളായിരുന്നുള്ളത് എനിക്കവിടെ സന്ദർശിച്ച സമയത്ത് അവിടുത്തെ ആ പൊടിയൊക്കെ അവിടെ എന്തായാലും അറിയാലോ ആ ഒരു ഒരു ഒന്നോ രണ്ടോ മാസമാകുമ്പോൾ ആ തറയിലുണ്ടാകുന്ന പൊടി ആ ഗ്രൂവിലുണ്ടാകുന്ന പൊടിയൊക്കെ അതിലൊന്നും ഒരു സാധനം ഇഴഞ്ഞതായിട്ടോ ഒരു പാടും കണ്ടില്ല അപ്പോൾ ഞാൻ ഒരു മാസം കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നാഴ്ച കഴിഞ്ഞ സന്ദർശിക്കുന്നത് ആ സമയത്തൊക്കെ പോലീസ് അനുമതി രണ്ടു പ്രാവശ്യം അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊന്നും അതിനെക്കുറിച്ച് ഒന്നും അവർക്ക് അറിയില്ല അവർ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ശരി നിങ്ങൾ വിളിച്ചു വരുത്തിയത് പോലീസ് ആണ് അല്ല ഞാൻ എൻ്റെ കൗമുദിയുടെ ടീമിൽ ഞങ്ങൾ അങ്ങനെ ഒരു എപ്പിസോഡ് ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് അറിയാണ്ട് എൻ്റെ മനസ്സിൽ കുറേ തെറ്റിദ്ധാരണ എൻ്റെ തെറ്റിദ്ധാരണകൾ മാറ്റി യാഥാർത്ഥ്യത്തിൽ ജനങ്ങളെ കൊണ്ടുവരണം എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയതുകൊണ്ട് കൗമുദി ടീമിയുടെ ടീമുമായിട്ട് ഞങ്ങളുടെ പോയി അപ്പോൾ ഈ സാധനങ്ങളെല്ലാം അവിടെ ഇത്രയും ജനലൊക്കെ തുറന്നു കിടപ്പുണ്ടോ എത്ര ഹൈ ലെയർ ഹോളുണ്ട് ആ ജനലും തറയുമായിട്ട് എത്ര ഹൈറ്റ് ഉണ്ട് അപ്പം ഒരു കാരണവശം ഒരു നൂറ്റൻപത് സെന്റിമീറ്റർ ഉള്ള പാമ്പിന് അൻപത് സെന്റിമീറ്റർ എഴുതിയിരിക്കാൻ പറ്റുള്ളതൊന്നും അപ്പോൾ ഈ പാമ്പ് സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ കുടിച്ച് കുറച്ച് എന്താ സ്ട്രെയിൻ ചെയ്ത് പാമ്പ് സഞ്ചരിക്കുമ്പോൾ പാമ്പ് ശ്വാസം എടുക്കുന്ന നമുക്ക് ഇതിൻ്റെ ഉമിനീര് ആ ചെരിലെ പൊടിയിലൊക്കെ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ആ ജനലിൽ കൂടെ എഴുന്ന പാടില്ല പിന്നെ ജെന്നലിൻ്റെ സൈഡ് ചേർ ജെന്നലിനോട് ചേർന്നാണ് ഈ കുട്ടിയുടെ ഭർത്താവ് കിടന്നത് ആ ഭർത്താവ് കിടന്ന കട്ടിലിൽ കൂടി കയറിപ്പോയിട്ട് അദ്ദേഹത്തിനെ കടിക്കാതെ അടുത്ത കട്ടിൽ വേറെ അകലത്തിൽ കിടന്ന കട്ടിലിൽ കിടന്ന ഉത്തരയെ കടിച്ചു എന്ന് അപ്പോൾ അതും സംശയം തോന്നി പിന്നെ അതുമാത്രമല്ല അവിടെ ആ ജന പറഞ്ഞ ബാത്റൂമിനകത്ത് കയറാൻ സാധ്യത ഉണ്ടെന്ന് അപ്പോൾ ബാത്റൂമിൻ്റെ വെല്ലുവിട്ട് നമ്മളെ ഒരാളിൻ്റെ ഹൈറ്റ് ഉണ്ട് അതിലൂടെ കയറാൻ ഒരു സാധ്യതയില്ല പിന്നെ ടാർപ്പാളം കെട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ വക്കീൽ പറഞ്ഞു നമ്മൾ ടാർപ്പാളത്തിൽ കൂടെ പാമ്പ് കഴിഞ്ഞാൽ പാമ്പ് ബാലൻസ് ചെയ്യുമ്പോഴേ ഇങ്ങനെ ഇങ്ങനെ ലൂസ് നമുക്ക് ടാർപ്പാളത്തിൽ കൂടെ അവിടെ എത്താൻ പറ്റില്ല എന്നൊക്കെ ഉള്ളത് ഞങ്ങളെ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും പ്രധാനം പറഞ്ഞാൽ ആ വീഡിയോ കോടതി സ്വീകരിച്ച് ഞങ്ങളടുത്ത് ചോദിച്ചിരുന്നു അത് തെളിവായി ചോദിച്ചിരുന്നു ഞങ്ങൾ ആ വീഡിയോ സബ്മിറ്റ് ചെയ്തു അതുപോലെ ഏഴ് വീഡിയോസ് കൗമുദിൻ്റെ ഏഴ് വീഡിയോ കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഏഴ് വീഡിയോയും കൗമുദിൻ്റെ പ്രൊഡ്യൂസറും അതിൻ്റെ മാനേജിങ് ഡയറക്ടറും കൂടെ കൊണ്ട് കോടതിയിൽ ഹാജരാക്കി എന്നുള്ളതാണ് അപ്പോൾ അതിൽ തെളിവായി വന്നപ്പോൾ പലർക്കും നമ്മളെ എന്താ നമ്മൾ അത്രയും മുന്നോട്ട് പോകുന്നുണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് ആ പ്രോഗ്രാം കൊണ്ടാണ് നിങ്ങളുടെ വീഡിയോകൾക്ക് വിലക്ക് വീഡിയോ ബ്ലോക്ക് ചെയ്തു അതായത് അത് ഏറ്റവും വലിയ പൊട്ടത്തനാണ് കാണിച്ചത് കാരണം ഈ വിലക്കാനായിട്ട് സപ്പോർട്ട് ചെയ്ത ഓഫീസർമാരുടെ ബുദ്ധിയില്ലായിക ശരിക്കും ഈ നിങ്ങൾ എങ്ങനെ വീഡിയോ വിലക്കിയിട്ടുണ്ടെന്ന് ആദ്യം ആരാണ് വിളിച്ചത് ആരും പറഞ്ഞിട്ടില്ല ഇത്രയും നേരം ഇത്രയും ഇതുവരെ എന്നെ ഒഫീഷ്യലി ആരും അറിയിച്ചിട്ടില്ല അവർ കൗമുദി ഇരിക്കും പേപ്പർ കൊടുക്കുന്നു അവർ കൗമുദി ചാനലിന് പേപ്പർ കൊടുക്കുന്നു വാവാ സ്റ്റേഷനെ വെച്ച് പാമനെ പിടിച്ച് വീഡിയോ എടുക്കരുത് അത് ചെയ്യരുത് ചെയ്ത് പറഞ്ഞ് പോകരുത് അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് അന്നിരുന്നു അവന് മുന്നേ ഞങ്ങൾ എനിക്ക് വന്ന് രാജരാജവർമ്മ സാർ എന്ന് പറയുന്ന ഒരു ഓഫീസർ സി സി എഫ് ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഞങ്ങൾക്ക് പാമ്പനെ പിടിക്കാനുള്ള പാമ്പനെ പിടിക്കുമ്പോൾ ഷൂട്ട് ചെയ്യാനും കാട്ടിക്കൊണ്ടു വിടാനുള്ള ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ അതൊരു എന്ന് വെച്ചാൽ അവരൊന്നും അതിന് യാതൊരു തെറ്റുമില്ല അത് വാക്കാല് ഒരു ഓർഡർ ആക്കേണ്ട കാര്യം വരുന്നില്ല പോയി പാമ്പ് ഒരു വീട്ടിലൊരു പാമ്പിനെ പിടിക്കാൻ വിളിക്കുമ്പോൾ പോയി പിടിക്കുന്നു അതിനെ കൊണ്ട് തുറന്ന് കാട്ടി വിടുന്നു അതിനെ വീഡിയോ എടുക്കുന്നതിന് ഒരു പെർമിഷൻ്റെ ആവശ്യമില്ല അതിനകത്ത് അവശയിൽ കിടക്കുന്ന മൃഗങ്ങളെ കാട്ടിനിറത്ത അവശമില്ല എന്തെങ്കിലും മൃഗങ്ങളുണ്ട് അതിനെ ഷൂട്ട് ചെയ്തതെന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ വേറെ ഒരു ഇല്ല ധൈര്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകൊണ്ട് എഴുന്നൂറ് എപ്പിസോഡായി ഒരു അറുനൂറ്റമ്പത് എപ്പണീ വിഷയങ്ങൾ വരുന്നത് അതുകൊണ്ട് എൻ്റെ യൂട്യൂബിൻ്റെ വീഡിയോസ് വിലക്കാൻ ഇതിനൊക്കെ യഥാർത്ഥത്തിൽ എനിക്കൊന്നും ബുദ്ധിമില്ലാത്ത അല്ലെങ്കിൽ മലയാളികളെ സ്നേഹിക്കാത്ത കുറേ ഓഫീസർമാർ ഉത്തര ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന അല്ല വടക്കൻ മേഖലയിൽ നിന്ന് വരുന്ന മലയാളം ഉണ്ടാകാത്ത ഓഫീസർമാർ വരുമ്പോൾ അവരുടെ അവരെ അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇങ്ങനെയൊക്കെ കൊണ്ടുവരിക എന്നുവെച്ചാൽ വെച്ചാൽ ലോകത്തിലാദ്യമായിട്ട് സ്കൂളുകളിൽ കുട്ടികൾക്ക് അവയർനസ് ക്ലാസ് ഞാൻ ചെയ്തു ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫോറസ്റ്റിന് പാമ്പുകളെ പിടിക്കാൻ ട്രെയിനിങ് കൊടുത്ത് ഞാൻ ചെയ്തു ആരും അത് ചെയ്തിട്ടില്ല ഒരാളും ചെയ്തിട്ടില്ല അവരൊക്കെ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും പണ്ടുള്ളവർ പക്ഷേ ഞാൻ ട്രെയിനിങ് കൊടുത്ത് എൻ്റെ പേരിലാണ് പത്തനംതിട്ട റാന്നി ഡിവിഷൻ്റെ കിലേശം പന്ത്രണ്ടോളം ഓഫീസർമാരുടെ അത് ബാമ്പിനെ പിടിക്കുന്ന സേഫായിട്ട് അതിൽ ഒരാളിനെ പോലും ഇന്ന് വരെ ഒരു കടിയും കിട്ടിയിട്ടില്ല ഇന്ന് വരെ പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ ഞാൻ ഇനി എന്താ പറയുക എൻ്റെ കളറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് പിന്നെ ഞാൻ ജനിച്ച കമ്മ്യൂണിറ്റിയിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഞാനൊരു അമ്പലവാസിയാണ് അപ്പോൾ ഞാൻ പാമ്പിനെ ആരാധിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ അത് എൻ്റെ ചെറുപ്പം പോലെ ഞാനതിന് വിശ്വസിക്കുന്നത് പക്ഷേ ഈ ഒരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ടായിരിക്കാം എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു കമ്മ്യൂണിറ്റിയിലായിരുന്നെങ്കിൽ അവരുടെ സപ്പോർട്ടെങ്കിലും എനിക്കുണ്ടായിരുന്നു ഇപ്പൊ ഇതിപ്പോ ഒരു യാതൊരു നിലനിൽപ്പില്ലാന്ന് ഞാൻ മുന്നോട്ട് പോകുന്നു ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നു സുരേഷ് പറഞ്ഞ രണ്ട് വലിയ കളറും സുരേഷിന്റെ കമ്മ്യൂണിറ്റി പ്രകടമായി സുരേഷ് പിന്നെ എനിക്ക് നൂറ് ശതമാനം ഇപ്പോ ഉണ്ട് കാരണം ഞാൻ എനിക്ക് എനിക്ക് കുറെ കാലങ്ങൾക്ക് മുന്നേ ഞാൻ തിരുവനന്തപുരത്ത് നേരിട്ടിങ്ങനെ കേൾക്കുന്ന ഒരു ആയ ഒരു അമ്മയെ വെട്ടി വാമനെ പിടിക്കാൻ പോയി മതിലൊക്കെ പിടിച്ച് വാമനെ പിടിച്ചിട്ട് വരുന്ന സമയത്ത് കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിലോ കപ്പിൽ മകില് കൊണ്ടുവന്ന വെള്ളം കൊണ്ടുവന്ന സംഭവം ഉണ്ടായിരുന്നു അത് പിന്നെ ആ വീട്ടിൽ പണിക്കുന്നെങ്കിൽ നാളെ പറഞ്ഞിട്ടാണ് ഞാൻ കുടിക്കാത്തത് അതുകഴിഞ്ഞത് എനിക്ക് തോന്നുന്നു തിരുമലത്തിന് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു അതായത് കുറേ കാലം കൊണ്ട് തന്നെ ഇപ്പം കുറച്ച് ദിവസം ഞാൻ ഈ മീഡിയയിലൊക്കെ ഇത് പറയുന്നുണ്ടായിരിക്കും അത് ഇപ്പോൾ എന്നെ വിളിക്കാറില്ല അതേപോലെ തന്നെ ഒരു വളരെ അടുത്ത സുഹൃത്തുക്കളെ എന്നും എനിക്ക് വിളിക്കുമായിരുന്നു അടുത്ത കാലത്ത് ഒരു ഓണത്തിന് തന്നെ ക്ഷണിച്ചു ചേച്ചി ഞാൻ പറഞ്ഞു ഞാൻ ഓണത്തിന് അങ്ങനെ ഒരിടും പോകാറില്ല തിരുവോണത്തിന് പോകാറില്ല തിരുവോണം പതിനഞ്ച് വർഷം കൊണ്ട് തിരുവനന്തപുരത്ത് ആറ്റുകൾ കുര്യാത്തിയിൽ അനാഥമന്ദിരത്തിലാണ് ഞാൻ നമ്മൾ ആനന്ദ നിലയിലാണ് ഭക്ഷണം കഴിക്കുന്നത് തിരുവനന്തപുരം പന്ത്രണ്ടര മണി ഞാൻ അവിടെ നിന്ന് എല്ലാ വർഷവും കുട്ടികളുടെ അത് എനിക്ക് പറ്റിയെങ്കിൽ ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ അവർക്ക് പേമെൻറ്റ് അവിടെ ചെയ്തിട്ട് ഞാൻ ഒരു അവരം അവിടെ നിന്ന് കഴിക്കും അങ്ങനെ പതിനഞ്ച് വർഷം കൊണ്ട് ഞാൻ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ അതേ വിളിച്ചപ്പോൾ ഞാൻ വലിയ ഏട്ടനെ എങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പോൾ അതേപോലെ ഇല്ല വന്നേ പറ്റുള്ളൂ അങ്ങനെ ഞാൻ പോയി പായസം കുടിക്കാന്ന് പറഞ്ഞിരുന്നു ഒരു മണിക്കൂറായിട്ട് എനിക്ക് പായസം കൊണ്ടുവന്നില്ല അപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് പട്ടിയുടെ അവിടുത്തെ കൊച്ചു പയൻ അടുത്ത കടയിൽ എവിടെയോ പോയി ഡിസ്പോസുകൾ ഗ്ലാസ് വാങ്ങിക്കൊണ്ട് വന്ന് ഭക്ഷണം തന്നാ ഞാൻ എനിക്ക് പായസം തന്നു ഞാൻ കുടിച്ചിട്ട് ആ ഡിസ്പോസുകൾ അങ്ങനെ മടക്കി എൻ്റെ പോക്കറ്റ് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നശിപ്പിച്ചു അതുകൊണ്ട്

ഇപ്പോൾ ഒരുമാരി പെട്ട സ്ഥലങ്ങളിൽ പോയാൽ കഴിഞ്ഞ പരവ് ഞാനും ചായ തരാമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ എന്ന് പറയാം വേണ്ട ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പോയി കാരണം നമ്മൾ കാരണം മറ്റൊരാളിന് മറ്റൊരാളും ബുദ്ധിമുട്ടുണ്ടാവരുന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ പിന്നെ വിശ്വാസങ്ങളിൽ പറഞ്ഞ് പോകുമ്പോൾ ഞാൻ പല സ്ഥലത്തും ഞാൻ പറഞ്ഞോളൂ എനിക്ക് എനിക്ക് എൻ്റെതായ ഒരു വ്യക്തിപരമായിട്ടൊരു രാഷ്ട്രീയ പാർട്ടിയിൽ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് കാരണം ഞാനെന്തെങ്കിലും ചെയ്തു അതിൻ്റെ ആ അങ്ങനെ എന്തെങ്കിലും ഒരു വാർത്ത നല്ല ഡീകരി വിളിക്കുക മോശം പാട്ടി പറയുക പറയുക ആ ഒരു രീതിയിലേക്ക് പോകുന്നു അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ മകനെ കേരളത്തിൽ ഗോഡ്സ് ഗോഡ്സൺ കൺട്രി ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഒരു മനുഷ്യനൊരു സ്വന്തമായിട്ടൊരു ഒരു പാർട്ടിയിലോ ഒരു വിശ്വാസത്തിലോ വിശ്വസിക്കാൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നുള്ളതാണ് അതൊക്കെ അറിയിക്കുമ്പോൾ ഞാനൊക്കെ ഈ കേരളത്തിൽ ജനിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ചിലപ്പോൾ ചിന്തിക്കുകയാണ് അവിടെയാണ് മറ്റൊരു ചോദ്യം ഈ ഇടയ്ക്ക് താങ്കൾ പറഞ്ഞിരുന്നത് രാഖി കെട്ടിക്കൊണ്ട് പാമ്പ് പിടിക്കാൻ പോയതിന്റെ ചിത്രത്തിൽ താഴെ ഉണ്ടായ ഒരു ആക്രമണത്തെക്കുറിച്ച് ശരിക്കും സുരേഷിന്റെ ഒരു കാഴ്ചപ്പാടാണ് അങ്ങനെ നമ്മൾ ഈ പാമ്പ് പാമ്പുപിടിത്തം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ മഹത്തായ ഒരു സേവനമാണ് അത് വെറുതെ ചെയ്യുന്നതല്ല ഇപ്പം താങ്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവെ ആളുകൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന സുരേഷിന് ഭയങ്കര കാശാണ് സുരേഷ് ഈ പാമ്പ് പാമ്പുപിടുത്തത്തിലൂടെ കോടികൾ ഉണ്ടാക്കുക പക്ഷേ മനസ്സിലാക്കിയവർക്ക് അറിയാം താങ്കൾ വലിയൊരു കടബാധ്യതക്ക് മുകളിൽ അറുപത് ലക്ഷത്തോളം രൂപയുടെ കടബാധ്യതയ്ക്ക് മുകളിൽ നിൽക്കുന്ന വ്യക്തിയാണ് എന്നിട്ടും താങ്കൾ സ്വന്തം പൈസ കൊടുത്ത് ഓട്ടോ പിടിച്ച് ഓരോ സ്ഥലത്ത് ചെല്ലുന്നു പാമ്പിനെ പിടിക്കുന്നു താങ്കളുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ കൊടുത്ത് അതിനെ കാട്ടിലേക്ക് എത്തുന്ന ഒരു സംവിധാനമാണ് ഇപ്പം നിലവിലുള്ളത് എന്നിട്ടും ഈ ആളുകൾ ഇത്തരത്തിൽ പെരുമാറുമ്പോൾ എന്നാണ് സുരേഷ് തോന്നാറുള്ളത് സുരേഷ് അതിനോട് കഠിനമായിട്ടൊന്നും തിരിച്ച് പ്രതികരിക്കാറില്ല എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം അതാണ് സാധാരണഗതിയിൽ ഇത്രയും അവമതിയും അവഹേളനവും കൊണ്ടാകുമ്പോൾ ആരായാലും തിരിച്ചൊരു രണ്ട് വാക്ക് പറഞ്ഞു പോകും പക്ഷെ സുരേഷ് ചിരിച്ചോണ്ട് മറ്റേ പേപ്പർ കപ്പിന്റെ കാര്യം തന്നെ പറഞ്ഞു താങ്കൾ അത് അവിടെ പോലും വിടാതെ പോക്കറ്റിൽ വീട്ടിൽ പോകുന്ന ഒരു സംവിധാനം ശരിക്കും അങ്ങനെ സ്വയം ഒതുങ്ങിയത് കൊണ്ടാണോ ഒരു പരിധിവരെ സുരേഷിന് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റും തന്നെ പറയും സത്യം അറിയണം ഈ സുരേഷ് വാവാ സുരേഷ് എന്ന് പറയുമ്പോൾ ശരിയാണ് മോഹൻലാലിനെ പോലെ ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ മോഹൻലാലിനെ പോലെ യേശുദാസിനെ പോലെ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫിഗറാണ് ഒരു ഉണ്ട് പക്ഷേ താരപരിവേഷിന്റെ ഇന്നത്തെ ജീവിതം വളരെയധികം കഷ്ടത്തിലാണ് കാര്യം കുടുംബം അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയി ഭാര്യ കുട്ടികളൊക്കെ ഈ ഇതിനു വേണ്ടി ഒരു പ്രൊഫഷന് വേണ്ടി അദ്ദേഹം അത് ഉപേക്ഷിക്കേണ്ടി വന്നു ഈ പറഞ്ഞതുപോലെ സഹനം തിജിച്ചുകൊണ്ടാണ് ഓരോ വീട്ടിലും അപകടം ഉണ്ടാകുന്നത് അദ്ദേഹം ഒഴിവാക്കുന്നത് ഈ ഈ പറഞ്ഞതുപോലെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്കും ഫോറസ്റ്റ് ഓഫീസർക്കും ഒക്കെ ട്രെയിനിങ് കൊടുത്തിട്ടും ഇന്നും അവരുടെ ഒരു സഹായം ഒന്നുമില്ലാതെ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം കാശം കൊണ്ടാണ് ഈ നാട്ടിൽ നിന്ന് പിടിക്കുന്ന പാമ്പുകളെ കാട്ടിക്കൊണ്ടുവിടുന്നത് ഇങ്ങനെ ഒട്ടനവധി ത്യാഗങ്ങൾ അദ്ദേഹം സഹിക്കുന്നുണ്ട് അതിൻ്റെ മുകളിലാണ് ഇത്തരത്തിലുള്ള കയ്യിൽ രാഖി കിട്ടിയതിന് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിറം അല്പം കറുപ്പായി പോയി എന്നൊക്കെ രീതിയിലുള്ള അവഹേളനം എങ്ങനെ പ്രതികരിക്കുന്നു അല്ല ഞാൻ പ്രതി കാരണം കേരളത്തിൽ ഈ രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുടെ ആൾക്കാരുടെ എനിക്ക് പറയാനുള്ള എല്ലാവർക്കും അവരുടേതായ വ്യക്തിപര ഒരു രാഷ്ട്രീയം ഇപ്പം മുകേഷ് സാറിന് മുകേഷ് സാറിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട് മമ്മൂട്ടി സാറിന് മമ്മൂട്ടി സാറിൻ്റെ രാഷ്ട്രീയമുണ്ട് ലാൽ സാറിൻ്റെ ലാൽ സാറിൻ്റെ ഒരു രാഷ്ട്രീയം ഉണ്ട് അതുപോലെ കുഞ്ചാവബോബം സാറായിരുന്നാലും ദിലീപ് സാർ ആയിരുന്നാലും അതുപോലെ ഹരിസ് യശോഹൻ സർ ആയിരുന്നാലും അതല്ലെങ്കിൽ നമ്മുടെ എല്ലാവർക്കും അവരുടെ ഒരു രാഷ്ട്രീയമുണ്ട് പക്ഷേ ഗണേ സാർ ആയിരുന്നാലും അവർക്ക് പക്ഷേ ഞാൻ സാധാരണ പൊതുവിൽ പ്രവർത്തിക്കുന്നു ഞാനൊരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇലക്ഷന് മത്സരിക്കാൻ പോകുന്ന ഒരാളല്ല അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാത്ത ഒരാളാണ് ഇത് അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് ജീവിതത്തിൽ ഉണ്ടാവാനും പോകുന്നത് ഞാനൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ചെയ്യാൻ ചെയ്യുന്ന ഒരാളല്ല പക്ഷേ എന്നിട്ടും എന്നെ ഒരു എൻ്റെ രാഷ്ട്രീയം എൻ്റെ വ്യക്തിപരമാണ് അത് ഞാൻ അതാരോടും ഒരു പറഞ്ഞു ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ഇവരെ ആരെയും വിളിച്ചിട്ടില്ല അടുത്തും പറയുന്നില്ല അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം ഈ മേഖലയിൽ തന്നെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ രാഷ്ട്രീയങ്ങൾക്കൊന്നും പ്രശ്നമില്ല പക്ഷേ ബാബാ സുരേഷ് രാഷ്ട്രീയത്തിന് മാത്രമേ പ്രശ്നം വരൂ അതിന്റെ ചെതോ വികാരം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഞാനതൊന്നും വക വയ്ക്കാറില്ല ഞാൻ എന്റെ മേഖലത്തിന് മുന്നോട്ട് പോകുന്നു ഞാൻ ആരോടും പ്രതികരിക്കാൻ തയ്യാറില്ല എന്നാൽ ചില സാഹചര്യങ്ങളും ഞാൻ നല്ല പ്രതികരിക്കുന്നുണ്ട് പ്രതികരിക്കുന്നത് കൊണ്ട് ചില ആൾക്കാരെ എനിക്കേറെ പ്രവർത്തിക്കുന്നുണ്ട് അത് എന്താ പറയുക പല ആൾക്കാരും തെറ്റെന്ന് പറഞ്ഞ സാധനം തെറ്റെന്ന് പറയുന്നത് കൊണ്ടാണ് എന്നെ ഒറ്റപ്പെടുത്തി നിൽക്കുന്നത് ഇപ്പം ഈ കാണിക്കുന്ന അവകളനം ഈ ഇരിക്കുന്ന അധികാരം

ഈ എത്രയേ ആളുകൾ നാട്ടിൽ പാമ്പുകടിയായിട്ട് മരണപ്പെടുമായിരുന്നു ഇല്ലെങ്കിൽ ഈ പാമ്പിനെ എത്ര പേര് തല്ലിക്കൊല്ലുന്നതൊന്നും ഇല്ലാതെ ഈ രണ്ട് വശത്തു നിന്നുകൊണ്ടുള്ള ഒരു ബാലൻസിംഗ് ആണ് താങ്കൾ ചെയ്യുന്നത് പക്ഷെ താങ്കളുടെ വരവിന് ശേഷമാണ് പലരും പാമ്പിനെ തല്ലിക്കൊല്ലുന്നത് നിർത്തിയത് എന്തെങ്കിലും എവിടെയെങ്കിലും ഇങ്ങനെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ താങ്കളുടെ നമ്പർ എടുക്കും വിളിക്കുന്നു ഏത് ദൂരത്തിലാണെങ്കിലും പിടിക്കുന്നു തിരിച്ച് കാട്ടിക്കൊണ്ടുപിടുന്നു എന്നിട്ടും ഈ പറഞ്ഞതുപോലെ ഒരു വിവേചനം താങ്കളിൽ വയ്ക്കുമ്പോൾ ഈ ഉത്തരവാദ കേസിൽ നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയ ഒരു പോയിന്റ് പൂർത്തീകരിച്ചില്ല അതിൽ പാർട്ടി തലത്തിൽ എന്തെങ്കിലും ഉണ്ടായോ അല്ല എനിക്ക് തോന്നുന്നത് എന്നെ ഒരുപാട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വിളിച്ചിട്ട് അങ്ങനെ ചേട്ടൻ അദ്ദേഹത്തെ കുറിച്ച് അതിനെക്കുറിച്ച് കുറിച്ച് പൈ എന്നെ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നാണ് ഗൾഫിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവ അങ്ങനെ ചെയ്യില്ല ഞാൻ പറഞ്ഞ് ചെയ്യും ഉറപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ശേഷമാണ് എന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കാൻ കാണുന്നത് പക്ഷേ അപ്പോൾ ഞാൻ ചിന്തിക്കാണ്ട് ആ പുള്ളിയുടെ രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇന്നതാണെന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഒരു വൈരാഗ്യമാണോ എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാ അതിന് മുന്നേ ആ ഉത്തരക്കൊലയ്ക്കു ശേഷം പല പല ആയ പാർട്ടിയിരിക്കുന്ന ആൾക്കാരും ഞാൻ വിളിച്ചപ്പോൾ എല്ലാവരും റെസ്പോണ്ട് ചെയ്തുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് നമുക്ക് മൊബൈലിലൂടെ എടുക്കാൻ പറ്റും എടുക്കുന്നില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതിന് ശേഷമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടോർച്ചറിങ് വന്നിരിക്കുന്നത് പക്ഷേ അത് യഥാർത്ഥത്തിൽ കേരളത്തിൽ അത് പരിഹരിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ വേറെ കാര്യങ്ങൾക്കൊക്കെ അവർ ആവശ്യം ഇതൊരു ആവശ്യമില്ലാത്ത കാര്യമാണ് കാരണം ഇപ്പോൾ വാവാ സുരേഷിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട് ബാബാ സുരേഷൻ കൗർ പമ്പിനെ കുറിച്ച് ചെയ്യുന്നുണ്ടെന്ന് ലോകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കുറേ ആൾക്കാരെ ബോധവൽക്കരിക്കാൻ പറ്റും അതുകൊണ്ടൊരു നാശം സംഭവിക്കാൻ പോകുന്നില്ല അവർക്ക് ആർക്കൊരു ദോഷം സംഭവിക്കാൻ പോകുന്നില്ല എന്നെ അനുകരിച്ച് ഒരാളുകളും പാമ്പിനെ പിടിച്ച് കടിയേറ്റായിട്ട് കടിയായിട്ട് മരണപ്പെട്ട ഒരു സംഭവമില്ല അത് ഇപ്പം തന്നെ സാധാരണ ചുമ്മാ നടന്നവർ പാൻ പാപ്പപ്പെട്ട പയൻ വെള്ളറടയിൽ പാമ്പ് ഇട്ടിട്ട് പാ യസിനുടമയാണ് ഏഴ് ദിവസം കാരകോണം മെഡിക്കൽ വെന്റിലേറ്ററിലുണ്ടായിരുന്നു ഞാൻ അവിടുന്ന് നിർബന്ധിച്ച് ഷിഫ്റ്റ് ചെയ്ത് പറ്റുവാനുള്ള മെഡിക്കോളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് മാത്രമേ ഇവിടെ ബ്രെയിൻ ഡത്ത് ആണ് സംഭവിച്ചത് കാരണം ബ്രെയിൻ ഡെത്ത് സംഭവിക്കുക ശങ്കുരൻ ബാവിന്റെ കടിയായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ വിളിച്ച് പറയുന്നത് കൊണ്ടായിരിക്കാം ഇതിന്റെ യഥാ യഥാർത്ഥം ഇത് പല കേസുകളിലും ചികിത്സാ പിഴവുകൊണ്ടാണെന്നും ചികിത്സയ്ക്ക് മരുന്ന് കൊടുക്കുന്നതിൻ്റെ കുഴപ്പം കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് പറയുന്നത് കൊണ്ടാണ് എനിക്കെതിരെ കൂടുതലും ആൾക്കാർ അതാണ് ഞാൻ ചോദിക്കുന്നത് തരുന്നത് ഇതിപ്പോ ഒരു വിദേശ രാജ്യത്താണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്താകട്ടെ ഇത്തരത്തിൽ ഒരാൾ ഉണ്ടെന്ന് പറയുന്നത് എല്ലാവർക്കും അഭിമാനമാണ് ഇപ്പം ശാസ്ത്രജ്ഞന്മാരാകട്ടെ മറ്റ് മേഖലയിലുള്ളവരാകട്ടെ അവരെ ചേർത്ത് നിർത്തുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ വിദേശ രാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്കൊക്കെ ഉള്ളത് കാര്യം അവരുടെ സേവനം ഇവർക്ക് ആവശ്യമാണ് നമ്മളത് പല സിനിമകളിലെങ്കിലും അത് നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇവിടെ അത്തരം കഴിവുള്ള ഒരാളെ നമ്മുടെ കയ്യിലേക്ക് കുളം കയ്യിലേക്ക് കിട്ടുമ്പോൾ അതും താങ്കൾ പ്രതിഫലിച്ചേ ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നിട്ടും ഇത് മാറ്റപ്പെടുന്നു താങ്കളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് സുരേഷ് ഒരു പരിധി കഴിയുമ്പോൾ താങ്കൾക്ക് ഒരു മടുപ്പ് തോന്നുന്നു ഇല്ല ഞാൻ പല പ്രാവശ്യം മടുപ്പ് തോന്നിയിട്ടുണ്ട് പിന്നും അല്ലെങ്കിൽ നമുക്കെതിരെ നിൽക്കുന്ന ആൾക്കാരിന്റെ ആൾക്കാരുടെ ഉദ്ദേശം ഞാൻ ഇതിൽ നിന്ന് പിന്മാറണമെന്നാണ് അപ്പം ഞാൻ അവർക്ക് വേണ്ടി മുൻ നിന്നുകൊണ്ട് ഞാൻ പിന്മാറിക്കഴിഞ്ഞാൽ അവർക്കത് വളരെ ഈസി എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ മലപ്പുറം ഞാൻ ഒറ്റയ്ക്ക് അവരോടൊക്കെ ഫൈറ്റ് ചെയ്യുന്നു ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മളെപ്പോഴും ഏറ്റവും നല്ല സ്വാതള്ള പാമ്പെ നിൽക്കുന്ന മരത്തിന് ഏറ്റവും കൂടുതൽ കല്ലറി കിട്ടുകയുള്ളു അപ്പോൾ അതുകൊണ്ട് എൻ്റെ കഷ്ടപ്പാടുകൾ ഞാൻ ഇത്രയും ഈ മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ഞാൻ ഒരുപാട് ഈ മേഖലയിൽ ഒന്നു ശേഷം ചാരിറ്റി ചെയ്തു എനിക്ക് ഒന്ന് മൂന്ന് കോടി സംതിങ്ങിന് മേളിൽ ചാരിറ്റി ചെയ്യാൻ പറ്റിയാലും വരുമാനം പുറത്തുനിന്ന് എന്നെ സഹായിച്ച ആൾക്കാർ വളരെ കുറവൊന്നൊന്നര കോടി രൂപയ്ക്ക് മേളിൽ ഉണ്ടാവും എനിക്ക് തോന്നുന്നു അത് എൻ്റെ കയ്യിലേക്കല്ല നേരിട്ട് അവരുടെ കയ്യിലേക്കാണ് വന്നു ഞാനിപ്പോൾ സത്യം പറഞ്ഞു ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പല സ്ഥലത്തുനിന്ന് ഞാനിങ്ങനെ പൈസ കടം വാങ്ങി പല പല എൻ്റെ സുഹൃത്തുക്കളുടെ സ്വർണ്ണങ്ങൾ കാണിച്ച് പണയം വെച്ചു അങ്ങനെ എല്ലാം കൂടി ഇപ്പം ഞാനൊരു അറുപത് ലക്ഷം രൂപയുടെ ബാധ്യത എൻ്റെ എൻ്റെ മേളിലുണ്ട് അപ്പോൾ ഇത് എങ്ങനെ വീടാമെന്നുള്ള ചിന്തയിലോ എൻ്റെ എന്ന് പറഞ്ഞ് വഴിവിട്ട് സഞ്ചരിച്ച് വിടണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ ഈ കൊറോണയൊക്കെ മാറി വരുമ്പോൾ വല്ല റിയൽ എസ്റ്റേറ്റൊക്കെ കൊണ്ട് ആർക്കും ഒക്കെ ഞാൻ ഫണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു വസ്തു ഒക്കെ ആൾക്കാരെ കൊണ്ട് കാണിച്ച് വിൽപ്പിച്ച് അങ്ങനെ വല്ല അങ്ങനെ കിട്ടുന്ന ഫണ്ടൊക്കെ വെച്ചാണ് മെയിൻറ്റെയിൻ ചെയ്തത് ഈ കൊറോണ സമയത്ത് തന്നെ ഞാൻ എനിക്ക് വന്ന് തൊള്ളായിരത്തിലേറെ കെട്ടികൾ ഞാൻ കേരളത്തില് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ തെരഞ്ഞെടുത്ത ഏഴി ഏരിയയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊരു കിറ്റിനു ശേഷം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് വെച്ച് തൊള്ളായിരത്തോളം കിറ്റ് കൊടുത്തിട്ടുണ്ട് ഞാനത് ആരെയൊന്നും പൈസ പിരിച്ചിട്ടൊന്നുമില്ല ഞാൻ എൻ്റെ എനിക്ക് കിട്ടുന്ന ചെറിയ വരുമാനങ്ങൾ എനിക്ക് കിട്ടിയ അവാർഡുകൾ എനിക്ക് നേരത്തെ കിട്ടി അവരുടെ യൂട്യൂബിൽ നിന്ന് എൻ്റെ ആ വീഡിയോ കണ്ടിട്ട് യൂട്യൂബിൽ കിട്ടിയ കളക്ഷനിലെ മാറ്റി വെച്ചു ആ കൊറോണ സമയത്താണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഫണ്ട് കിട്ടുന്നത് അപ്പം എനിക്കറിയാം കൊറോണയ്ക്ക് സർക്കാരിനെക്കാരുണ്ടായിരുന്നാലും ഉണ്ടായിരുന്നാലും ഒക്കെ ഉണ്ടായിരുന്നാൽ മുഴുവനും വരെ പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാനത് സേവ് ചെയ്തു വെച്ചു എന്നിട്ട് ഞാൻ അത് കിട്ടി കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നതുകൊണ്ട് ആൾക്ക് ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ടും അത് ചില ആൾക്കാർക്ക് അലർജി ആയിട്ട് തോന്നുന്നു അത് അവർക്കെതിരെ അവരെ എനിക്കെതിരെ പ്രതികരിക്കുന്നു ഞാനത് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ വേട്ടയാട് വേട്ടയാടപ്പെടുന്ന പാവപ്പെട്ട കൃഷ്ണമൃഗം എപ്പോഴും കൂട്ടൊരു കൂട്ടത്തോടെ സഞ്ചരിക്കാറുള്ളൂ മറ്റേ വേട്ടയാടുന്ന മൃഗം എപ്പോഴും ഒറ്റയ്ക്ക് സഞ്ചരിക്കാറുള്ളൂ എന്ന് ചിന്തിക്കുന്നത് എന്നപ്പോൾ ഞാൻ വേട്ടയാടുന്ന മൃഗം ഒന്നല്ല ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ആത്മവിശ്വാസം ഞാൻ എടുക്കുന്നു അവരെല്ലാം എന്നെ പേടിച്ചിട്ടാണ് എനിക്കെതിരെ നിൽക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു ആ അപ്പം എന്നെ അവർക്ക് എന്തോ എന്തെങ്കിലും ഇന്ന് പേടിയുണ്ട് ഞാൻ ഇനി ആ ഞാൻ അങ്ങ് വളർന്ന് പോകുമോ അപ്പോൾ ആ രീതിയിൽ ഞാൻ മുന്നോട്ട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അവരെ മോശം മോശം പറയാൻ എന്തെങ്കിലും തെറ്റാണ്ടെന്ന് ഞാൻ വിളിച്ചു പറയാം അത് ഇനിയും പറയും ഇപ്പം അവർ നമുക്കറിയാം തിരുവനന്തപുരത്ത് സൂല് ലോക ചരിത്രത്തിലാദ്യമായിട്ട് രാജകോമ്പാലിന്റെ കടിയായിട്ട് ഒരാൾ മരണപ്പെട്ടു ലോകചരിത്രത്തിലാണ് സൂവിനകത്തുവച്ച് കടിയെ മരണപ്പെട്ടു ലോകത്ത് ആരും പറഞ്ഞിട്ടില്ല അത് സൂയിസൈഡാണ് പക്ഷെ ഞാൻ അന്നും പറയുന്നു ഇന്നും പറയുന്നു എപ്പോഴും പറയുന്നു അത് സൂയിസൈഡ് അതിന് കാരണം ഒന്ന് രാജകോമ്പാലിന്റെ കടിയേറ്റ് മരണപ്പെട്ട സംഭവങ്ങൾ കേരളത്തിലില്ല സൂവിനകത്ത് വെച്ച് ഒട്ടുമില്ല പിന്നെ ഇദ്ദേഹം പന്ത്രണ്ട് പതിനേഴ് കോടി കൂട്ടിനകത്ത് കേരളം അപ്പോൾ കൂടെ എല്ലാം ക്ലീനാണ് കൂടിനകത്ത് ക്യാമറയുടെ ക്യാമറേയും പാമ്പില്ല കൂടിനകത്ത് പാമ്പിൽ മാറ്റുകൂടിനകത്താണ് പാമ്പ് കിടക്കുന്നത് മാറ്റു പാമ്പ് കിടക്കുമ്പോൾ പാമ്പ് ഇദ്ദേഹം കൂട് പൂട്ടി ഇറങ്ങുന്നുണ്ട് കൂട് വൃത്തിയാക്കിയിട്ട് ആ വൃത്തിയാക്കുന്ന സമയത്ത് വെളിയിൽ പോയിട്ട് പിന്നെ പിന്നെ അദ്ദേഹത്തിന് ആ വെളി ആ മറ്റേ കൂട് തുറക്കേണ്ട കാര്യം വരുന്നില്ല ആ ലിവർ വലിക്കുമ്പോൾ ആ മറ്റേക്കൂടെ ലിവ ലിവർ ആ ഡോറങ്ങ തുറക്കും അപ്പോൾ ആ പാമ്പ് താനേ വന്നേ കൂട്ടിലിറങ്ങും ഇത് അങ്ങനെയല്ല പുള്ളിക്കാലം പുറവശം തുറന്നിട്ട് പാമ്പിനെ പിടിച്ച് ഒറ്റ ഇവിടെ ഒറ്റ കടിയേ ഒരു കാരണവശാലും ഇവിടെ കടിക്കാൻ സാധിക്കില്ല പാമ്പിനെ പിടിച്ച് വെച്ച് കളിച്ചാൽ മാത്രമേ ഇങ്ങനെ കടിക്കാൻ സാധ്യതയുള്ളൂ ഞങ്ങളെ പൊള്ളി വെച്ച് കളിക്കുമ്പോൾ ഞാൻ മൂന്ന് രാജകുമ്പേക്ക് ഒരുപോലെ പിടിച്ച് വെച്ച് ഒരുപോലെ വെച്ച് ഒരുമിച്ചിരുന്ന് കളിച്ചിട്ടുണ്ട് ഒരുമിച്ച് അത് എൻ്റെ വീഡിയോ യൂട്യൂബിലൊക്കെ അവന്തിയുടെ വീഡിയോയിലൊക്കെ അത് കാണുന്നുണ്ട് ഞങ്ങൾ മൂന്ന് രാജവമ്പലം മൂന്ന് സ്ഥലത്ത് നിന്ന് പിടിച്ച് വിടാൻ കൊണ്ടുപോയ സമയത്ത് കൊണ്ടുവച്ച് പിടിച്ചിട്ടുണ്ട് കുറച്ച് ചെയ്തിട്ടുണ്ട് അതിൽ ഇത്രയും വർഷമായി പാമ്പിനെ കൊണ്ട് പിടിച്ച് ഞാൻ എൻ്റെ കാറിൽ കൊണ്ടുപോയി കാണ്ട് പത്തനംതിട്ടയിലും ഗവീലും ഗവീ പോകുന്ന റൂട്ടിൽ കൊണ്ട് തുറന്നു എൻ്റെ സ്വന്തം പൈസയാണ് ഒരു സർക്കാരിൻ്റെ ഫണ്ട് വാങ്ങിയിട്ട് ഒരു വനം വകുപ്പിൻ്റെ ഫണ്ട് വാങ്ങിയിട്ട് ഒരാളുടെ ഫണ്ട് വാങ്ങിയിട്ടില്ല ഈ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് രാജവം പിടിക്കാൻ പറ്റും വളരെ അപൂർവമായിട്ട് മാത്രമേ ഞാൻ ഫണ്ട് വാങ്ങിയിട്ട് വേറെ ഒരു പൈസ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ എനിക്ക് നാണക്കിടു വന്ന് എനിക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല എൽ ഐ സി ഇല്ല ഒന്നുമില്ല ഇല്ല ഒന്നുമില്ല എനിക്കൊന്നും തരാൻ നിയമമില്ലെന്നാണ് അവർ പറയുന്നത് ഇൻഷുറൻസ് പറയുന്നത് അപ്പോൾ ഞാൻ അതിനൊന്നും പൊന്നും പറയുന്നില്ല അത് ആ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ ഇടയ്ക്കൊരു ജോലി ഇല്ല അതൊരു ശുദ്ധമായ മണ്ഡലത്തിലാണ് ഗണേശ് സാർ അന്ന് മനോഭോ പോകുന്നതിരിക്കുന്ന സമയത്ത് ഗണേ എൻ്റെ കൂടെ ഇങ്ങനെ മേശേൻ്റെ മുന്നിരുന്നാണ് പറഞ്ഞത് ഡെയിലി വേജസ് താൽക്കാലിക ജീവനക്കാരനായിട്ട് കയറാനാണ് പറയുന്നത് പക്ഷേ അത് പുറത്തുനിന്ന് ജോലി കൊടുക്കുക എന്ന് പറഞ്ഞിങ്ങനെ വാർത്ത വന്നപ്പോൾ മീഡിയ സാധനം ഏറ്റെടുത്തുകൊണ്ട് ആ ശേഷം പെർമനന്റ് ജോലി കൊടുക്കാൻ പെർമനന്റ് ജോലി വരാമെന്ന് ഇന്നുവരാരും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല താൽക്കാലിക ഇനി എനിക്ക് പെൻഷൻ പറഞ്ഞു എനിക്ക് ഇനി താൽക്കാൻ പെർമെന്റ് ജോലി ഇനി എന്താണ് എനിക്ക് ഇനി എന്റെ ആവശ്യം എന്നെ എന്റെ സ്വാതന്ത്ര്യത്തിന് വിടുക കേരളത്തിലെ പാമ്പുത്തക്കെ അടിച്ചേൽപ്പിക്കാതെ ഒരു അധികാരം ഇപ്പോൾ ഇത് അടിമ ലോകമൊന്നുമല്ല അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അടിമ അടിമലോകം ലോകത്തൊരടുത്തുമല്ലേ ഇങ്ങനെ പക്ഷെ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അത് ശരിയായ നടപടിയല്ല അവർ അവരുടെ രീതിക്ക് അവരുടെ സ്വാതന്ത്ര്യമായിട്ട് അവർക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അവരൊരു ഫോട്ടോ എടുക്കുന്നുണ്ട് അത് അവരുടെ അധികാരമാണ് കാരണം അവർ അവരുടെ ജീവൻ മണയമ്പിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് അവർക്കൊരു ഫോട്ടോ എടുക്കാൻ പാടില്ല അത് വീഡിയോ എടുക്കാൻ പാടില്ല അത് യൂട്യൂബ് ഇടാൻ പാടില്ലാ അതിനെ മാറ്റുക എന്നുള്ള അതിനെ എടുത്ത് കളയുക എന്നുള്ള അതിന് വേണ്ടിയാണ് നമ്മുടെ പ്രോഗ്രാം കാണുന്ന ആൾക്കാർ പ്രവർത്തിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു വാർത്ത ഈ ഇടയ്ക്ക് വലിയ ഹൈപ്പിൽ വന്ന ഒരു വാർത്തയായിരുന്നു സുരേഷ് പാമ്പ് ഇത് ഒന്നിലധികം ഓൺലൈൻ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ ഒരു വാർത്ത വിട്ടിരുന്നു എന്തായിരുന്നു അതൊരു രണ്ട് രണ്ടര വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു ഒരു ചാനൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന അനെടുക്കാനായി എനിക്കെതിരെ വന്ന ആൾക്കാർ അതായത് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം നമുക്ക് എപ്പോഴും അറിയാം വടക്കൻ മേഖല തെക്കൻ മേഖല എന്ന് പറയുമ്പോൾ കേരളത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയമായിരുന്നാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരുന്നാൽ പോലും ഏത് രാഷ്ട്രീയ പാർട്ടിയായിരുന്നാലും എപ്പോഴും അധികാരം മുന്നോട്ട് നിൽക്കുന്നത് വടക്കൻ മേഖലയിലുള്ള ആൾക്കാർക്കാണ് അപ്പോൾ ഇതും അതുപോലെ തന്നെ എനിക്കെതിരെ എപ്പോഴും പാമ്പിനെക്കുറിച്ച് പ്രചരിപ്പിക്കുന്ന കഥകൾ എനിക്കെതിരെ നിൽക്കുന്നത് എപ്പോഴും തിരുവനന്തപുരം ജില്ലയിലുള്ള ആൾക്കാരോ കൊല്ലം ജില്ലയിലുള്ള ആൾക്കാരോ പത്തനംതിട്ട ജില്ലയിലുള്ള ആൾക്കാരോ അല്ല എപ്പോഴും കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് കാഞ്ഞങ്ങാട് കാസർഗോഡ് ആ ഒരു മേഖലയിലുള്ള കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു ബെൽറ്റ് ഉണ്ടാക്കിയാൽ അതിനകത്ത് നിന്നുകൊണ്ട് അവരാണ് ഞാനിടുന്ന പോസ്റ്റിനകത്ത് വേറെ ആൾക്കാരുടെ ഐ ഡിയ കള്ള ഐ ഡി വെച്ച് കയറിയിട്ട് മോശമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുക മോശമായിട്ടുള്ള വാക്കുകളിടുക അതായത് അവരാണ് ചെയ്യുന്നത് അല്ല അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇതിന്റെ ഇതിൻ്റെ പിന്നിൽ നിൽക്കണ്ടാന്ന് ചോദിച്ചത് അപ്പോൾ ഇതിന്നങ്ങ് മാറാം അപ്പോഴും ഞാൻ വിചാരിച്ചൊരു കാര്യമുണ്ട് ഞാൻ പേടിച്ച് മാറുമ്പോൾ അത് അവർക്ക് ഒരു സഹായമായി പോയില്ല അവർ ആ ഉദ്ദേശകരത്ത് നിൽക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്മാർ അല്ലാതെ രണ്ടര വർഷം മുന്നേ പഴക്കമുള്ളൊരു വാർത്തയാണ് പക്ഷേ എന്നെ ഓരോ ആൾക്കാർ പാമനു പിടിക്കാൻ വിളിക്കുന്നത് ഞാനിതിൽ ഇല്ല എന്ന് ജനങ്ങളെ ബോധവൽപ്പരിക്ക് ബോധവൽക്കരിക്കാൻ വേണ്ടി ഈ എൻ്റെ എതിർ ടീമിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇത് കൂടെ കൂടെ എടുത്ത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ലൈക്ക് കൊടുത്ത് മുന്നോട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടല്ല അത് പഴയ ഒരു വാർത്തയാണെന്നുള്ളത് പഴയ ഒരു വാർത്തയാണ് അപ്പോൾ അവരാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ിപ്പം സുരേഷ് ഈ പാമ്പുപിടുത്തമൊക്കെ തുടങ്ങിയ സുരേഷിന്റെ സ്വന്തം നാട്ടിലാണ് ഇത്തരത്തിലുള്ള അവരുന്നത് പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരു സമീപനം ഏറ്റവും നല്ല ഏറ്റവും ഞങ്ങളിപ്പോൾ ഒരു കൗമുദിയുടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രി കേരളം സന്ദർശന സംബന്ധിച്ച് ഞങ്ങൾ ഒരു പേപ്പർ എടുത്തു അവളെ എപ്പോൾ ഒരു പ്രശ്നമില്ല കൊറോണ പ്രശ്നങ്ങൾ മാറിയതുകൊണ്ട് വന്നോളൂ കേരള കർണാടകത്തിൻ്റെ ഇത് എവിടെ വേണമെങ്കിലും ഷൂട്ട് ചെയ്യുക ഒരു പ്രതിബന്ധങ്ങളിൽ അവർ ഞങ്ങൾക്ക് ഏത് അവർ നമ്മുടെ കൂടെ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസർ ഉൾപ്പെടെ രണ്ട് ഗാർഡ് ഉൾപ്പെടെ എല്ലാവരെയും എല്ലാ സംവിധാനങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കേരളത്തിലേ പ്രശ്നം ശരിക്കും ഈ കേരളം വിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ പോയി നേരത്തെ ഞാൻ തമിഴ്നാട്ടിലൊക്കെ പോയിട്ടുണ്ട് വേണ്ടി പാമ്പ് കടിയേറ്റ സാഹചര്യങ്ങൾ ഇന്നലെയും കന്യാമുല ഡിസ്ട്രിക്ട് കന്യാകുമാരി ഡിസ്ട്രിക് ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് എത്താൻ പറ്റില്ല എന്നാലും അപ്പോൾ ഞാനത് പറമ്പിലാണ് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും ഞാൻ കന്യാകുമാരി പാമ്പ് പാമ്പിയിട്ട് പടുന്ന സംഭവങ്ങളൊക്കെ ഞാൻ പോയി സന്ദർശിക്കാറുണ്ട് അവിടെയൊക്കെ പോയി പാമ്പിനെ പിടിച്ചിട്ടുണ്ട് ആ പാമ്പിനൊക്കെ ആ കടിയേറ്റ സാഹചര്യം അവർക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ പാമ്പുകെഡി ഏറ്റാൽ ആൾക്കാർക്ക് ചികിത്സാ സഹായം ഫോറസ്റ്റിൽ നിന്നുണ്ടെന്നും പാമ്പ് ഇടീട്ട് മരണപ്പെട്ട ഒരാളിൽ അതായത് നഷ്ടപരിഹാരമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാനാണ് ജനങ്ങളെ ബോധവൽക്കരിച്ചത് ആദ്യം ഈ എൻ്റെ ക്ലാസ് തുടങ്ങിയതുപോലെ അതിനുശേഷമാണ് നാട്ടിൽ എവിടെയാലും കാട്ടിനകത്താണെങ്കിൽ മൂന്ന് ലക്ഷം പാമ്പടിയിട്ട് മരണപ്പെടുന്ന ആളിൽ മൂന്ന് ലക്ഷവും പുറത്താണെങ്കിൽ ഒരു ലക്ഷമായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞ ഒരു ഒരേറ്റ നിർദ്ദേശമേ ഉള്ളൂ പുറത്താണെങ്കിലും മൂന്ന് ലക്ഷവും കാട്ടിൽ അഞ്ച് ലക്ഷം ആക്കണം പക്ഷെ ഇപ്പം ഞാൻ പറയുന്ന ഒരു നിർദ്ദേശം ഒരു വയസ്സ് മുതൽ ഇന്നൊക്കെ ഒരു വയസ്സും രണ്ട് വയസ്സും അഞ്ച് വയസ്സും ആറ് വയസ്സുള്ള കുട്ടികൾ പാമ്പടിയിട്ട് മരണപ്പെടുന്നുണ്ട് ഒരു വയസ്സ് മുതൽ ഇരുപത്തി നാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പാമ്പടിയിട്ട് മരണപ്പെടുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്നും ഈ ഇരുപത്തി ഇരുപത്തഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സോട്ട് മേലോട്ടുള്ളവർക്കാണെങ്കിൽ പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ കൊടുക്കണമെന്നും ഞാൻ ഒരു ഏശം എല്ലാം മീഡിയ പരിപാടിയിൽ ഞാനിപ്പോൾ പറയാറുണ്ട് കാരണം ഒരു ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യജീവന് നമ്മൾ വേറെ നിസാരമായിട്ട് കാണുന്നുള്ളൂ ഒരു ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു കയ്യിൽ ഇങ്ങനെ ഇരിക്കാവുന്നേ ഉള്ളു അത്ര പോലും വില ഒരു ജീവന് കൊടുക്കുന്നില്ല അത് പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ പാവുടിയിൽക്കുന്ന ആൾക്കാരെ ഫുൾ ചികിത്സ വനംവകുപ്പ് ഇൻ്റെ ഭാഗത്തുനിന്ന് എന്നാണ് എൻ്റെ എനിക്ക് എനിക്ക് പറയാനുള്ള കാരണം അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തുണ്ടാവണം അത് ചെയ്തുകൊണ്ടൊരു തെറ്റില്ല എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോ ഈ സുരേഷ് പോലുള്ള ആള് ഈ രംഗത്തേക്ക് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇത്തരം പാമ്പുപിടുത്തത്തിന് വേണ്ടി ബദൽ സംവിധാനങ്ങൾ മറ്റെന്തെങ്കിലും നിലവിലുണ്ടോ ഉണ്ടെങ്കിൽ അത് കാര്യക്ഷമമായി എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കണം എല്ലാ ജില്ലകളെന്ന് വെച്ചാൽ ഈ വനമേഖല കൂടുതലുള്ള ജില്ലകളിലെങ്കിലും ഇപ്പൊ പത്തനംതിട്ട ഇടുക്കി വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ തിരുവനന്തപുരം ഓഫ് കോഴ്സ് തിരുവനന്തപുരം അതിനകത്ത് പെടുത്താം കൊല്ലവും പെടുത്താം ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ അല്ല ഇങ്ങനെയുള്ള ജില്ലകളിൽ വനപ്രദേശം കൂടുതലുള്ള സ്ഥലങ്ങളാണ് അങ്ങനെ എന്തെങ്കിലും നിലവിലുണ്ടോ അതിപ്പോൾ ഞാൻ വരുന്ന സമയത്ത് ഒരാൾ അങ്ങനെ ആരുമില്ല ഞാൻ തിരുവനന്തപുരത്ത് ഞാൻ തന്നെയാണ് ഞാൻ ഇടുക്കി വരെ പോയി പാമ്പിനെ പിടിക്കാൻ പോറുന്നത് ഇപ്പോൾ ഈ കൊറോണ സമയത്ത് ഞാൻ ഇടുക്കി മൂലമോം പൊറോസി പാമ്പിനെ എടുത്തു അതിൻ്റെ അടുത്ത് കുളമായി പോയി രാജ എടുത്തു അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം ഫുൾ സഞ്ചരിക്കുകയാണ് ഫുൾ യാത്ര എൻ്റെ ഒരു കോളിന്ന് ഒരു കോൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്കൊരു മടുപ്പും തോന്നിയിട്ടില്ല പക്ഷേ ഈ ബദൽ സംവിധാനങ്ങൾ ഇതുവരെ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഉത്തര കൊലക്കയത്തിന് ശേഷം എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ അരിപ്പം ഫോറസ്റ്റ് ട്രെയിനിങ് കോളേജിൽ ഞാൻ ഒരുപാട് വർഷം ക്ലാസ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു അതിന്നൊക്കെ എന്നെ ഒഴിവാക്കി മാറ്റി നിർത്തിക്കൊണ്ട് ഈ പറയുന്ന ഒരു ക്ലാസ്സിന് ഞാൻ പാമ്പിനെ പ്രദർശിച്ചു ിക്കുന്നു എന്നാണ് പരാതി പക്ഷേ ഇവിടെ ഈ ക്ലാസ് എടുക്കുന്നവർ പാമ്പിനെ കൊണ്ടുവന്നിട്ട് എഴുപത്തഞ്ചും അമ്പതും നൂറും പേരെ കൊണ്ടാണ് ഒരു പമ്പിനെ പിടിപ്പിക്കുന്നത് അപ്പോഴും പാമ്പിനൊരു കുഴപ്പമുണ്ടാവുന്നില്ല വാച്ചൊരു ഒറ്റയ്ക്ക് പിടിച്ച് കയ്യിലെടുത്താൽ മാത്രമാണ് അതിന് പീഡനം ഉണ്ടാകുന്നത് ഇവർ ചുമ്മാ റോഡേ പോണവരെ വിളിച്ചിട്ട് ഇങ്ങനെ പമ്പിനെ പാമ്പിൻ്റെ ക്ലാസ് കേൾക്കാൻ വന്നവരെ വഴിക്കടവില് എന്ന് പറഞ്ഞ സ്ഥലത്ത് മലപ്പുറം ജില്ലാ വഴിക്കടവിൽ പാമ്പിൻ്റെ ക്ലാസ് കാണാൻ വന്നാൽ ഇങ്ങനെ വാന്ന് പറഞ്ഞ് പിടിച്ച് പാമ്പിനെ തൊടിയിച്ചിട്ട് അദ്ദേഹത്തിന് പെർമിഷൻ കൊടുത്തു പാമ്പിനെ പിടുത്തേക്കാൻ അതായത് ഇവിടെ തിരുവനന്തപുരത്ത് ബാബുജി നഗർ പ്രശാന്ത് നഗറിൽ ഒരാൾ പാമ്പ് പിടിക്കുന്ന ആളുകളില്ല അദ്ദേഹത്തിന് വിളിച്ച് അദ്ദേഹത്തിന് പാമ്പിന് പിടിക്കാൻ ലൈസൻസ് കൊടുത്തു പെർമിഷൻ കൊടുത്തു ലൈസൻസ് അല്ല ലൈസൻസ് എന്ന് പറയുന്നത് എന്ത് ലൈസൻസ് എന്ന് പറയാം അവിടെ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്റ്റിൽ യഥാർത്ഥത്തിൽ ലൈസൻസ് എന്നൊരു സാധനമില്ല പാമ്പിനെ കൈകൊണ്ട് പിടിക്കുന്നത് കൊല്ലരുത് എന്നൊരു നിയമം മാത്രമേ ഉള്ളൂ പാവനെ കൈവയ്ക്കാൻ പാടില്ല എന്നുള്ളത് പിന്നെ പാമ്പിനെ പ്രവേശിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ ഒരു കാര്യമുള്ള ദുർവിനിയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു കടുവയെ കടുവയെ പ്രവേശിപ്പിക്കാൻ കഴിയും കടുവയെടുത്ത് പറയും ഇപ്പോൾ പാമ്പ് സാധാരണ ഗതിയിൽ ആൾക്കാരുടെ വീട്ടിൽ വരുന്നൊരു സാധനമാണ് കടുവ വീട്ടിൽ വരുന്ന സാധനമാണ് കടുവ കാട്ടിക്കിടക്കുന്ന ആന കാട്ടിക്കിടക്കുന്ന സാധനമാണ് അപ്പോൾ ഒരു മാന് കാട്ടി മാനോ ഗ്ലാവോ കാട്ടി ആന പിടിച്ച് പ്രവേശിപ്പിക്കുന്നത് പക്ഷേ സ്വന്തം വീട്ടിൽ വരുന്ന പാമ്പിനെ ആ വീട്ടുകാർക്ക് കാണാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിയമം എടുത്ത് ദൂരം ണം കാരണം എൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ സാറിൻ്റെ വീട്ടിൽ നിന്ന് പാമ്പിനെ പിടിച്ചാൽ ഞാൻ പിടിച്ച് പിടിക്കാൻ വരുന്ന അപ്പോൾ അപ്പോഴെ ആരെയും കാണിക്കാതെ പൊതിഞ്ഞു പെട്ടി സ്വർണ്ണക്കടത്ത് പോലെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബ്രൗൺ ഷുഗർ കടത്ത് പോലെ ഇങ്ങനെ കടത്തി ആരെയും കാണിക്കാതെ കൊണ്ടുപോകണം എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല അത് ഞാൻ എതിർപ്പാണ് ആ വീട്ടില് പാമ്പിനെ കാണിച്ച് അവർ ഫോട്ടോ എടുക്കണേ ഫോട്ടോ എടുക്കണം അവർ വീഡിയോ എടുക്കണേ വീഡിയോ എടുക്കണം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം മാത്രമേ ആ പാമ്പ് കൊടുത്തക്കാർ അവിടെ നിന്ന് പോകാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് പറയുന്നത് ഇതിനൊക്കെ ഞാൻ എതിരാണ് ഇപ്പൊ എപ്പോഴും പലപ്പോഴും വേറെയും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് എന്നാലും എൻ്റെ ഒരു ആയിട്ട് ചോദിക്കുകയാണ്

അതാണ് കണക്കൂട്ടിൽ എല്ലാവർക്കും പോലെ സുരേഷ് പാമ്പ് പിടുത്തക്കാരൻ പൊതുവെ പറയാറ് മാത്രമല്ല കഴിഞ്ഞ ദിവസം തന്നെ ഇറങ്ങിയ ഒരു അത് ഞാൻ എനിക്ക് നല്ല അനുഭവമാണ് കാരണം എന്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത അനുഭവമാണ് ഞാൻ അവിടെ ഒരു കടുവ ഇറങ്ങിയതിനും സാറുമര് സാറിന് ആനെ ഇറങ്ങുമ്പോഴൊക്കെ വിളിക്കാൻ നമ്മള് ബേസ് ഫ്രണ്ട്ഷിപ്പിൽ ഞാൻ പോകാറുണ്ട് സാറ് പക്ഷെ അവിടെ ചെന്നിട്ട് എനിക്ക് ഞാനവിടെ ചെന്ന സമയത്ത് എന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ ആ സമയത്ത് ഈ ഉത്തരാക്കൊല വിഷയങ്ങളൊന്നുമില്ല അപ്പോൾ ഇനി അവർ വന്നവർ ഈ ഫാമിനെ ആന വേട്ടയ്ക്ക് അല്ലെങ്കിൽ കടുവയെ നോക്കാൻ വന്ന വയനാട്ടിൽ നിന്ന് വന്നു എന്നെ കണ്ടിട്ട് അവർക്കെല്ലാം എന്നെ അറിയാം എന്നെ കണ്ടിട്ട് ഡോക്ടർമാരുടെ ഉള്ളവരെന്നെ കണ്ടിട്ട് എന്നെ മാറി എന്നെ എന്നെ മൊത്തം വരും നോക്കാതെ നോക്കിയിട്ട് തിരിഞ്ഞ് പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ടായിരുന്നു അത് അപ്പോൾ എനിക്ക് തന്നെ എന്തോ ഇതിനകത്ത് എന്തോ ഇപ്പോൾ ഞാൻ ചെരുമ്പോൾ ഇനി മീഡിയസ് ഉണ്ടല്ലോ അപ്പോൾ ഇനി എൻ്റെ മീഡിയസ് എന്നെ കവർ ചെയ്യുമോ എന്നുള്ളതായിരിക്കും ഞാൻ ഒരു മീഡിയയുടെ മുന്നിൽ പോയില്ല ഞാൻ എല്ലാവരും എന്നെ ഒരു വാർത്ത പറയാൻ വേണ്ടി ഞാൻ ഒന്നിൻ്റെ മുന്നിൽ പോലും ഞാൻ മാറി നിന്നു ഞാൻ അന്ന് ഈ കടുവ പതിനെ പിടിച്ചു പറഞ്ഞ സ്ഥലത്ത് രണ്ട് ദിവസം ഫുൾ ടൈം രാത്രി രാത്രിയിലും പകലും ഞാനുണ്ടായിരുന്നു രാത്രി ഞാൻ വെളുക്കുന്നത് വരെ ഞാൻ എൻ്റെ വണ്ടിയിൽ പോയിട്ട് അതിൻ്റെ അടുത്തൊരു ഒരു ഉണ്ട് ആ ക്യാൻറ്റീനിലെ പയ്യൻ്റെ മേടപ്പാറ ആ പയ്യൻ്റെ റൂമിൽ ഷെഡിനകത്ത് എൻ്റെ ഡ്രൈവറെ കടത്ത് കയറ്റി കടത്തിയിട്ട് ഞാൻ ഡോറും തുറന്നിട്ട് ഞാൻ വിളിക്കുന്നതിനകത്താണ് കിടന്നത് എനിക്ക് അങ്ങനത്തെ ഒരു ഭയം തോന്നിയിട്ടില്ല അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് ചില ഓഫീസർമാർ എന്നെ കണ്ട് എന്നെ ഒറ്റപ്പെടുത്തി എന്നെ മാറ്റി നിർത്തി കൊണ്ടുപോകുന്നു അപ്പോൾ എനിക്കൊന്ന് മേളിൽ നിന്നുള്ള എന്തെങ്കിലും ഇതായിരിക്കും എന്നെ മാറ്റി നിർത്തണമെന്നുള്ള രാഷ്ട്രീയ പ്രവർത്തിക്കാളികളാണോ അതോ മറ്റെന്തെങ്കിലും ആണെന്ന് എനിക്കറിയില്ല അന്ന് തൊട്ട് എന്നെ ഒരു മാറ്റി ഒരു സൈഡിലേക്ക് മാറ്റി നിർത്താനായിട്ട് എനിക്ക് തോന്നി അത് കഴിഞ്ഞ് ആ ആന അവിടെ ഒരു ആനയെ കൊണ്ടുവന്നു കൊങ്കിയാനെ കൊണ്ടുവന്നു അപ്പോൾ ഞാൻ അന്നത്തെ ഒന്ന് രണ്ട് ഓഫീസർമാരുടെ പറഞ്ഞു ഇവിടുത്തെ കാടുകളിൽ ഈ കൊങ്കി ആനയുടെ ആവശ്യം എന്താണ് കാരണം വയനാൻ കാടുകളിൽ മലയില്ലാത്ത അതേ അടിക്കാടില്ലാത്ത കാട് ഒരു ആനപ്പുറത്തിരുന്നു കൊണ്ട് നമുക്കൊരു കടുവയോ പൊലിയോ നമുക്ക് ഷൂട്ട് ചെയ്ത് മയക്കാൻ പറ്റും ഇവിടെ അടിക്കാടുള്ള സ്ഥലങ്ങളിൽ ഈ പതിയിരിക്കുന്ന മൃഗത്തെ എന്തിനാണ് ഈ ആനയെ കൊണ്ടുവന്നുള്ള ചോദ്യം എൻ്റെ ചോദ്യം പലയിടും ചോദിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല ഭീമമായിട്ടുള്ള സംഗീത തന്നെയാണ് ചെലവാക്കുന്നത് ഇതെല്ലാം സർക്കാരിൻ്റെ ഫണ്ടല്ല എല്ലാം നമ്മളിപ്പോൾ ഉള്ള പാവങ്ങൾ കരടയ്ക്കുന്ന പൈസയല്ല അപ്പോൾ അത് പാടില്ല എന്നുള്ളത് ചോദിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ എന്തെങ്കിലും കാണുന്ന ചെറിയ ചെറിയ വീഴ്ചകൾ നമ്മൾ തെറ്റ് തിരുത്താൻ ശ്രമിക്കുവാൻ വേണ്ടി പറയുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തി കാണുന്ന സംവിധാനത്തിലേക്ക് പോകുന്നു അപ്പോൾ അത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു ആ ആന കൊങ്കിയാനെ കൊണ്ടുവരേണ്ട കാര്യം കേരളത്തിൽ പത്തനംതിട്ടയിലോ തിരുവനന്തപുരത്തോ കൊല്ലം ജില്ലയിലോ ഉള്ള കാടുകളിൽ കടുവയെ പിടിക്കാൻ വേണ്ടി കടുവയെ മയക്കോടി വയ്ക്കാൻ വേണ്ടിയോ മറ്റൊന്നിനെ മയക്കി കുടിക്കേണ്ട കൊങ്കിയാന ആവശ്യം വരുന്നില്ല അത് ഇവിടെ വിജയിക്കത്തില്ല കാരണം പുല്ല് വളർന്നിരിക്കുമ്പോൾ അതിനകത്ത് കാട്ടിൽ ഒളിച്ചിരിക്കുന്ന ചെറിയ ഈ നീളിൽ പോകുമ്പോൾ ചെറിയൊരു പുല്ലി തട്ടിൽ അത് മാറിപ്പോകുന്ന സാധനം അപ്പോൾ ഒരിക്കലും അത് വിജയിക്കത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കും എന്നെ എപ്പോഴും ഇങ്ങനെ ഒരു പ്രത്യേക കാറ്റഗറിയായിട്ട് എന്നെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു ഉത്തരാക്കൊലക്കെ സമയത്ത് ഡമ്മി പരിശോധന ചെയ്യുന്ന കൊണ്ടൊരു പാമ്പിനെ കൊണ്ടുവന്നിട്ടിട്ട് ആ പാമ്പിനെ കൊണ്ട് ഒരു ഒരു പ്ലാസ്റ്റിക് കയ്യിലൊരു ഇറച്ചി കഷ്ണം വെച്ച് കിട്ടിയിട്ട് എന്തൊക്കെ പൊട്ടത്രങ്ങളാണേലും കാണുക അതിന് ചുമ്മാ അങ്ങനെ ഇട്ട് കുത്തി 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 അതിൻ്റെ പുറത്തിട്ട് ആ ഒരു ഇരുന്നൂറ്റമ്പത് പ്രാവശ്യം കുത്തുന്നുണ്ട് അപ്പോഴൊന്നും പാമ്പിന് വേദനിക്കില്ല പാമ്പിനെ അവർ ടോർച്ചർ ചെയ്യുന്നില്ല ബാബാ സുരേഷ് ഇങ്ങനെ കയ്യിൽ പിടിച്ച് ലാഗത്തോടെടുത്ത് ഫോട്ടോ എടുക്കുമ്പോഴോ അങ്ങനെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ പൊക്കുമ്പോഴോ ആണ് ആകാശം ഇടിഞ്ഞ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്

അത് വലിയ ശാസ്ത്രീയമായിട്ട് പിടിക്കുന്നത് അവകാശത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് ശാസ്ത്രീയമായിട്ട് പിടിക്കുന്നവർ പിടിക്കുമ്പോഴും കടിക്കിട്ടിട്ട് പിടിച്ച് കയ്യിൽ രണ്ടോഷം കടീട്ട് രണ്ടുപേരും വളരെ സീക്രട്ടായിട്ട് ഹോസ്പിറ്റലായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ ഉണ്ട് അപ്പോൾ അതൊന്നും കുഴപ്പമില്ല ആവശ്യം അനുകരിച്ച് പാമ്പിന് പിടിച്ച് ആരും പാമ്പിന് പിടിച്ച് കട കിട്ടിയിട്ട് എനിക്ക് അറിയില്ല എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പം ചെറുപ്പക്കാർട്ടൊന്നേ പറയാനുള്ളൂ ആ സൂക്ഷിക്കുക പാമ്പിനെ പിടിക്കേണ്ടതെന്നും പറയാൻ ആർക്കും നിയമമൊന്നുമില്ല പാമ്പിന് നമ്മുടെ വീട്ടിൽ ഒരു പാവപ്പെട്ട ഒരു വീട്ടിലൊരു പാമ്പോ അതിഥിയോ ഒരു അപകടകരിയായ ഒരു ജീവി വന്നാൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആ വീട്ടുകാർക്ക് അധികാരമുണ്ട് അധികാരം അങ്ങനെ തന്നെ കൊടുക്കണം അപ്പോൾ വളരെ സൂക്ഷിക്കുക ഒരു കാരണവശാലും കടി വാങ്ങി വാങ്ങരുത് കടി വാങ്ങിയാൽ നമുക്ക് ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ തന്നെയും പല സാഹചര്യങ്ങളിലും അത് നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കുകയില്ല പല മേഖലകളിലും പാമ്പുകടിയറ്റിലും മരുന്നില്ല കാരണം പല ഹോസ്പിറ്റലിലും മരുന്നില്ല നമ്മളിപ്പോൾ വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെടാം അപ്പം നമുക്ക് പത്തനംതിട്ട ശബരിമലയിൽ വെച്ച് ശബരിമല സന്നിധാനത്ത് അല്ലെങ്കിൽ ശബരിമല പമ്പ ഭാഗത്ത് വെച്ച് ഒരു അണനിയുടെ മുറുക്കൻ്റെ കടിയായിട്ടില്ല അദ്ദേഹത്തിന് ഇങ്ങനെ നമ്മൾ കോഴഞ്ചേരിയിൽ പോലും എത്തിക്കുന്ന ഇടയിൽ അതിനിടെ എത്ത സംഭവിക്കും രണ്ട് മൂന്ന് മണിക്കൂർ ടൈം ഉടനെ അപ്പോൾ തന്നെ ശബരിമല കൊണ്ടുവന്ന് ഗവിയിലേക്ക് പോകുന്നവരെ ഞാൻ പാമ്പിനെ തുടർന്ന് ആ സ്ഥാഗത്ത് വെച്ചൊക്കെ ചാക്കിൽ കൂടി എൻ്റെ കയ്യിൽ മുറുക്കനൊക്കെ അടിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് എഫക്റ്റ് ആയിട്ടില്ല ഇപ്പോൾ തന്നെ ഇത്രയും അപ്പോൾ അവിടുന്ന് കടി കിട്ടിയാൽ നമ്മൾ തിരിച്ച് ട്രാവൽ ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്കും ഡെത്ത് സംഭവിക്കും അതാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഒരുക്കരുത് വളരെ സൂക്ഷിക്കുക അപ്പോൾ ഇനി അതേ പറയാൻ പറ്റുള്ളൂ ക്യാഷ്വലായിട്ട് പാമ്പനെ പിടിക്കാനാണ് എപ്പോഴും പറയാറുള്ളത് പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ പരമാവധി ഒരു പാമ്പനെ പിടിക്കുമ്പോൾ തന്നെ അടുത്തുള്ള ആൾക്കാരെ അല്പം മാറ്റി നിർത്തിക്കൊണ്ട് അവർ വീഡിയോ എടുക്കേണ്ട ഫോട്ടോ എടുക്കേണ്ടതെന്നും പറയാനുള്ള അധികാരമൊന്നും നമുക്കില്ല അപ്പോൾ അവർ അത് അവരുടെ മേലേക്ക് പോട്ടെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ഒരു കാരണവശാലും കടി വാങ്ങാതിരിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ എനിക്ക് കടി കിട്ടിയപ്പോൾ എനിക്ക് വരെ പഠിക്കാൻ കഴിഞ്ഞു അപ്പോൾ ഇനി ഒരാളിന് കടി കിട്ടുമ്പോൾ ഇനി കുറേ ആളുടെ കഴിയുമ്പോൾ നമ്മുടെ കടികിട്ടുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ രീതി മാറുന്നതുകൊണ്ട് ഫാസ്റ്റ് ലൈഫിലേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ നമ്മുടെ ഹോർമോൺസിൻ്റെ വേരിയേഷൻ ഉണ്ടാകും പഴയ ആൾക്കാരെ കണക്കല്ല അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ വെജിറ്റേറിയൻ ആയിരുന്നു ഞാൻ കുറേ കാലം കൊണ്ട് വെജിറ്റേറിയൻ ആയിരുന്നു ഇപ്പോൾ കൊറോണ പോസിറ്റീവ് ഏപ്രിൽ ഇരുപത്താറാം തീയതി കൊറോണ ആയിട്ട് വെൻ്റിലേറ്റ വളരെ തീവ്രപരിചരണ ഭാഗത്തിലായിരുന്നു ഒരു മാസം ഉണ്ടായിരുന്നു അതിന് ശേഷം ഒരു മാസം ഞാൻ നോൺ വെജ് ഉപയോഗിച്ചു അത് മുട്ടയും മറ്റൊക്കെ ഉപയോഗിച്ച് അതിപ്പോൾ വീണ്ടും നിർത്തി ഇപ്പം വെജിറ്റേറിയൻ ആണ് അപ്പം പല പാമ്പടി കളിക്കുമ്പോൾ സോഡിയം സിങ്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അത് നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ പ്യൂർ വെജിറ്റേറിയൻ ഇപ്പം

പല ഇത് കുറേ കാലം ആഴ്ച ആഴ്ച പഠിക്കാൻ പോയിട്ട് മൂന്നാല് വർഷം ആഴ്ച പോയി പിന്നെ അതുകഴിഞ്ഞ് നാടൻ കളരി മുറയിലൊക്കെ കുറച്ചാൾ പോയി അങ്ങനെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ എല്ലാ എല്ലാ മേഖലയിലേക്കും എത്താൻ പറ്റിയെന്നുള്ളതാണ് പിന്നെ അതുപോലെ കുംഫു എന്നുള്ള ഒരു കുറച്ച് കാലം അതിലേക്ക് പോയിരുന്നു അങ്ങനെ കുറെ നല്ല രീതിയിൽ പോയി പിന്നെ ഫുൾ ടൈം എനിക്ക് വ്യായാമം തന്നെ രാത്രിയും പാലം ഒക്കെ ചുമ്മാ ആയിരിക്കുന്നത് എപ്പോഴും വ്യായാമം പിന്നെ പണിയായിരുന്നു അത് നല്ല ഹാർഡ് വർക്കാണ് പിന്നെ തെങ്ങി കയറാൻ പോകും തെങ്ങി കയറും എല്ലാ പണിക്കും ഞാൻ പോയിരുന്നു പറഞ്ഞു പോകുമ്പോൾ കിണറ്റിൽ ഇറങ്ങാൻ കിണർ വൃത്തിയാക്കാൻ കിണർ വെട്ടുകാരുടെ എല്ലാ പണിക്കും മേശരിപ്പണിക്കുമ്പോൾ ട്ടസണ്ടിൻ്റെ പണി തട്ടുപണി കമ്പിപ്പണി എല്ലാം ഞാൻ സ്വന്തമായിട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഫുൾ ടൈം വ്യാമം ചെയ്ത് നല്ല ഒരു പോയി പിന്നെ പാമ്പിൻ്റെ വനം ഞാനൊരു തൊള്ളായിരം പ്രാവശ്യം പാമ്പിൻ്റെ വെനം കഴിച്ചിട്ടുണ്ട് ആ പാമ്പിൻ്റെ വനം കഴിക്കുന്നതിന് എനിക്ക് ഫിറ്റ് ആവാനെന്നാണ് ഫിറ്റ് ആവാൻ കള്ളു കുടിക്കുന്നവരെ ഫിറ്റ് ആവാനെന്നാണ് അവർ പറഞ്ഞു വരുത്തിയിരിക്കുന്നത് അങ്ങനെയൊന്നും ഒരു സംഭവമില്ല പാമ്പിൻ്റെ വനം കുടിച്ചിട്ട് ആരും ഫിറ്റ് ആവാനും പോകുന്നില്ല പിന്നെ എനിക്ക് നല്ലൊരു പേരുണ്ട് ഞാൻ എൻ്റെ ഇത്രയും പ്രായത്തിനിടയിൽ ഞാൻ ഇതുവരെ കള്ളു പിടിച്ചിട്ടില്ല എന്നാൽ പല കള്ളു കൂടിക്കാട്ട് ഞാൻ പോയിരുന്നിട്ടുണ്ട് അവരോടൊപ്പം സഞ്ചരിച്ചിട്ടുണ്ട് അവർ കുടിക്കുമ്പോൾ ഞാൻ നോക്കിയിട്ടില്ല അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം അതൊന്നും എൻ്റെ വിഷയങ്ങളല്ല ഞാൻ ഞാനിന്നുവരെ കുടിച്ചിട്ടില്ല പക്ഷേ എന്നെ ഞാൻ പല സ്ഥലത്തും കള്ളുപിടിക്കാൻ എന്നാണ് പറഞ്ഞു കാരണം ഞാൻ ഈ രാത്രി പകരം ഉള്ളത് യാത്ര ചെയ്യുമ്പോൾ ഇപ്പം അവനെ പിടിക്കാണ്ട് യാത്ര ചെയ്യുമ്പോൾ ജോലി ചെയ്യുന്ന ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ചില സമയങ്ങളിൽ ആഹാരം കിട്ടാറില്ല അപ്പോൾ കുടിക്കാൻ വെള്ളം പോലും കിട്ടാത്ത ഒരു സാഹചര്യം അപ്പോൾ ഞാൻ യാത്രയ്ക്ക് സ്ട്രെയിൻ ചെയ്യും അപ്പോൾ കണ്ണൊക്കെ ചിലപ്പോൾ കലങ്ങിയിരിക്കും ചിലപ്പോൾ ഞാൻ രാത്രിയിൽ ഇപ്പോൾ ഒരു കോള് കഴിഞ്ഞ് രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് അടുത്ത കോൾ സ്ഥലത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ കാല് തട്ടി മറിഞ്ഞ് വിഴാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ കണ്ണടഞ്ഞറിഞ്ഞ് പോവുകയോ ചെയ്യുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് നല്ലതായിട്ട് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞ സാഹചര്യം ഒത്തിരി ഉണ്ടായിട്ടുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നൊരു കള്ളു എനിക്ക് എൻ്റെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയ എന്നെ വളരെ അടുത്ത അറിയാവുന്നവർക്കൊക്കെ ആയിരുന്നു അറിയാം എൻ്റെ അമ്മയ്ക്കും എൻ്റെ സഹോദരങ്ങൾക്കും എന്തായാലും അറിയാം പിന്നെ എന്നെ സ്നേഹിക്കുന്നവർക്കും അറിയാവുന്നതാണ് എൻ്റെ വിശ്വാസം കാരണം ഞാൻ കള്ള് വാങ്ങിക്കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല പല പല അത്യാവശ്യഘട്ടങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഞാൻ അവരുടെ ഒരു സഭയിൽ ഇരുന്നിട്ടുണ്ട് അതൊന്നും തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് സർക്കാർ വിൽക്കാൻ വെക്കുമ്പോൾ അത് വാങ്ങി വാങ്ങിക്കൊടുക്കുന്നതുകൊണ്ട് അത് അവർ കുടിക്കുന്ന അവർ തെറ്റെന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളതാണ് എൻ്റെ ഇത് പിന്നെ ഈ ബാധ്യത എങ്ങനെ ഒഴിവാക്കുന്നൊന്നും എനിക്ക് അറിയില്ല പല 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 ഞാൻ ആലോചിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഒരു സൂസൈഡ് ചെയ്താലോ ഒന്നും പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്കും വേണ്ട എന്തിനു വേണ്ടി കടം വാങ്ങിയിട്ട് നമ്മൾ ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മളാ കടം പിന്നെ ആർക്കും നമുക്ക് തന്നവർക്ക് ഒരു മാറുന്നു പിന്നെ വീട്ടിനെ ഈ കടക്കാൻ വീട്ടിൽ പോകുന്നു ഇങ്ങനെയുള്ള ഉള്ള പല പ്രാവശ്യവും ചിന്തിച്ചിരിക്കും അടുത്ത അടുത്ത ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുന്നേ അവർ ഞാൻ ചിന്തിച്ചിരുന്നു പിന്നെ ഇപ്പം ഞാൻ പിന്നെ അതിനെയൊക്കെ അങ്ങ് മറക്കുന്നു ഞാൻ എല്ലാത്തിനും പ്രതിരോധിക്കാനായിട്ട് ശ്രമിക്കുന്നു ഞാൻ തന്നെ ഇങ്ങനെയൊക്കെ മാറുമ്പോൾ ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാനൊരു ഫീലുവായി തോന്നുന്നുണ്ട് പിന്നെ ഈ കടം തന്ന ആൾക്കാർക്ക് ഒരിക്കലും കിട്ടാതെ പോകുന്നു അപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടും വിശ്വാസം കൂടി അവർക്കുണ്ടല്ലോ അപ്പൊ അത് ഇപ്പോഴും ഈ പറഞ്ഞ പ്രതിബന്ധങ്ങളെല്ലാം മറികടന്നു പോകും അതെ ഈ വരുന്ന എതിർപ്പുകളും അവമതികളും അവഹേളനങ്ങളും ഒക്കെ മറന്നുകൊണ്ട് താങ്കളൊരു പോരാട്ടം തുടരുകയാണ് പ്രകൃതിക്കും പരിസ്ഥിതിക്കും മരണം മനുഷ്യർക്കും ഒക്കെ ഇനിയും ബാക്കി നിൽക്കുന്ന മനസ്സിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഒരു ആഗ്രഹമില്ല ഇപ്പോൾ എൻ്റെ ആഗ്രഹം വെച്ചാൽ എൻ്റെ അമ്മയ്ക്കൊരു ആഗ്രഹമില്ല അമ്മയ്ക്ക് ഇപ്പത്തെ എഴുപത്തെമ്പത് വയസ്സ് അമ്മ പറഞ്ഞ ജോലി ഇപ്പോൾ മരിക്കുന്നതിന് മുന്നേ ഒരു കൊണ്ട് വാർത്ത വീട്ടിൽ കിടക്കണമെന്നൊരു ആഗ്രഹം പറഞ്ഞു അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് അമ്മയ്ക്കൊരു കുഞ്ഞ് വീട് വെക്കണം അത് ലോൺ എടുത്തിട്ടോ ലോൺ എടുത്തിട്ട് എന്തെങ്കിലും വെക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു അതായത് അത് അതാണ് എൻ്റെ ചില തീരുമാനം പക്ഷേ അതിന് മുന്നേ ബാങ്കിൽ വയ്ക്കുന്ന പ്രമാണം തിരിച്ചെടുക്കണം ബാങ്കിൽ വയ്ക്കുന്ന പ്രമാണം ജത്തിയിരിക്കുന്നു അതൊരു സാധാരണ അത് എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കണം അതെടുത്തിട്ട് എടുത്തിന് ശേഷം വീട്ടിൽ ലോണിൻ്റെ കാര്യം വെച്ചാൽ അമ്മയ്ക്കൊരു വീട് വെച്ച് കൊടുക്കണം ചെറിയൊരു വീട് കുഞ്ഞു വീട് വെച്ച് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു അത് നടക്കുന്നൊന്നും അറിയില്ല എന്തായാലും നടക്കുന്ന ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു വേറെ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല ഒരു അവർ ആഗ്രഹമില്ല ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാലഘട്ടങ്ങളുണ്ടാകുന്നത് നമുക്കൊന്നും ഒന്നും അല്ലാതെ പോയി അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആഗ്രഹങ്ങളൊന്നുമില്ല ഇനിയിപ്പം അവരെ ഒന്ന് അമ്മയും സൗകര്യം ഒന്ന് സേഫ് ആക്കണം അതായത് അമ്മയ്ക്ക് അമ്മയ്ക്കും വയസ്സായി സൗകര്യം കല്യാണം കഴിച്ചിട്ട് അപ്പോൾ സൗകര്യം പ്രായം പ്രായം കൂടി വരുന്നു അപ്പോൾ അത് സേഫ് ആക്കുക എന്നുള്ളതാണ് പിന്നെ ബാക്കി ചേട്ടന്മാരായിരിക്കും പറഞ്ഞാൽ ഒരു ചേട്ടനുണ്ട് അദ്ദേഹത്തിന് മക്കളുണ്ട് രണ്ട് മക്കളുണ്ട് അവർ ആ ഒരു മോനെ കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്ന മൊത്തം എൻ്റെ ഏറ്റമുത്ത എൻ്റെ മക്കളില്ല കല്യാണം കഴിച്ച മക്കളില്ല അപ്പോൾ എല്ലാത്തിനും പല പ്രതിബന്ധങ്ങളേ ഉള്ളൂ അപ്പോൾ അവർ അവരെ ഒരു പ്രൊട്ടക്റ്റ് ഒരു കുടക്കിലാക്കണം എന്ന് വിചാരിക്കുന്നു ഇതാണ് വാവാ സുരേഷ് ഈ നമ്മൾ കേട്ടതും ഇപ്പോൾ അദ്ദേഹം മനസ്സ് തുറന്നതും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഇപ്പോഴത്തെ പച്ചയായ അനുഭവങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ വലിയ താരപരിവേഷമുള്ള വാവാ സുരേഷിൻ്റെ പച്ചയായ ജീവിതം ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ കയറിക്കിടക്കാൻ ഒരു വീട് അല്ലെങ്കിൽ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന വലിയ കടബാധ്യത ഇതൊക്കെ ഒഴിവാക്കുക എന്നത് തന്നെയാണ് ഏതൊരു കാലം സാധാരണക്കാരനെയും പോലെ അദ്ദേഹത്തിൻ്റെയും മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്തായാലും വളരെ വേഗം അതൊക്കെ സാധ്യമാകട്ടെ കാര്യം താങ്കൾ ചെയ്യുന്നത് വളരെ മഹത്തരമായ ഒരു സേവനമാണ് ഈ പറഞ്ഞതുപോലെ പ്രകൃതിയെ അതിൻ്റെ ബാലൻസിങ് നിലനിർത്താൻ ഈ പ്രകൃതിയോട് താതാത്മ്യം പ്രാപിച്ച് ജീവിക്കാനുള്ള ഒരു സന്ദേശം അതിലെവിടെയൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറയാറുണ്ട് പ്രകൃതിയോട് നമ്മൾ അങ്ങോട്ട് കാണിക്കുമ്പോൾ പ്രകൃതിയും ചിലതൊക്കെ നമുക്ക് തിരിച്ചു തരുമെന്ന് അങ്ങനെ സൗഭാഗ്യങ്ങളുടെ ഒരു കൂമ്പാരം താങ്കളിലേക്കും പ്രകൃതി നൽകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഏതായാലും ഈ ഒരു കൂടിക്കാഴ്ചയ്ക്കായി തത്തുമൈയുടെ ഈ ഫ്ലോറിൽ എത്തുകയും ഇത്രയും സമയം ഈ തിരക്ക് പിടിച്ച സമയം ഇപ്പോഴും ഇവിടെ ഇരിക്കുമ്പോഴും അദ്ദേഹത്തിന് നിരവധി കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞും അദ്ദേഹം ഒരു അതിഥിയെ തേടി യാത്രയാവുകയാണ് എന്തായാലും താങ്കളുടെ ഉദ്യമം വലിയൊരു വിജയത്തിലേക്ക് എത്തട്ടെ താങ്കളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരണത്തിലേക്ക് എത്തട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു